Smoking causes cancer. Smoking kills. Pugavali, cancerinu kaaranamaagunu. Koodaade, jeevanum aapathu. Liquor drinking is injurious to health. Madhyapanam, aarogyathinu haanikaram. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ ഇതെന്നെ മൗത്ത് ക്യാൻസർ ഹൃദ്രോഗം എംബിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ സഹായത്തിനായി 1800112356 ൽ കോൾ ചെയ്യൂ അല്ലെങ്കിൽ 011-2290-1701 ൽ മിസ്റ്റോൾ ചെയ്യൂ അന്തർദേശീയ വിദ്വംസക പ്രവർത്തനങ്ങളുടെ തലവൻ ഇന്ത്യാസ് മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റ് ഒക്ടോപസ് ടീമിന് അയാളെ പിടികൂടുവാൻ ഏറെ പ്രതിബന്ധങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ അയാൾ ചെല്ലപ്പള്ളി ജയിലിലാണ് ഉള്ളത് അവിടെ നിന്നും അയാളെ തീഹാർ ജയിലിലേക്ക് കൊണ്ടുപോകും ഇതുവരെ അയാൾ നടത്തിയ ജീവഹാനികൾക്ക് എണ്ണമില്ല ഇന്ത്യയെ അയാൾ ടാർഗറ്റ് ചെയ്തിരുന്നു ഭാരതത്തിന്റെ തകർച്ച അതാണ് മുഹമ്മദ് സയ്യിദ് അസ്ലമിന്റെ ഇപ്പോഴത്തെ മുദ്രാവാക്യം ഹായ് ഞാൻ കൃഷ്ണവചൻ ഇതെന്റെ കഥയല്ല ഞാൻ എന്റേതല്ലാത്തൊരു കഥയിലെ ഹീറോ ആയി മാറി ആകേണ്ടി വന്നു സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ അതൊരാളെ ജയത്തിലേക്കും മറ്റൊരാളെ പരാജയത്തിലേക്കും നയിച്ചു ഈ സ്ഥലത്ത് കുറച്ച് ദിവസം മുമ്പ് ഒരു ഇൻസിഡന്റ് ഉണ്ടായി അല്ല ആക്സിഡന്റ് അല്ലല്ല അതിനേക്കാളും തീവ്രമായൊരു സിറ്റുവേഷൻ എനിക്കൊന്നും ചെയ്യാനില്ലാത്തൊരു ഗെയിമാണ് അയാൾ തുടങ്ങി വെച്ചത് അൻവർ ഫ്ലൈ ഓവറിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ ഹൈടെക് സിറ്റി ഫ്ലൈ ഓവർ മാതാപൂർ ഈ റൂട്ട് ഐ ടി ഇൻഡസ്ട്രിയുടെ ലൈഫ് ലൈനാണ് കുറെ പേർ പതിവായി ഇതുവഴി ജോലിക്ക് പോകും എന്നാൽ ഒരാൾ പോലും തിരികെ വരരുത് നമ്മുടെ ഓപ്പറേഷൻ്റെ 11 o'clock നമ്മുടെ ആടുകൾ 2 ട്രക്കുകളിലായി ആക്സിഡൻ്റ് ഉണ്ടാക്കും ട്രക്കുകൾ ക്രഷ് ഔട്ടായി ഇലക്ട്രിക്കൽ ഗ്രിഡ് ഓണാകും ആ സമയത്ത് ഡസ്റ്റ്ബിന്നിനുള്ളിലെ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യും ഹൈദരാബാദിന് ഹാർട്ട് അറ്റാക്ക് ഖയാം നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഖയാം നമ്മള് ചെയ്യാൻ പോകുന്നത് ഒരു ബിസിനസ് അല്ല ഒരു യുദ്ധമാണ് ജാവ് ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് ഹൈദരാബാദിൽ ഒരാളുടെ ചിന്ത മറ്റൊരാളുടെ നടപ്പിലാക്കൽ ഒരാളുടെ പ്ലാൻ മറ്റൊരാളുടെ ജോലി ഇതാണ് അവരുടെ ഫൈറ്റ് അവരുടെ സ്റ്റോറി പക്ഷേ പതിയെ പതിയെ അത് എൻ്റെ സ്റ്റോറിയായി മാറി കാരണം അവളാണ് ആ ഒരു പെണ്ണ്
നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാകണമെങ്കിൽ എന്റെ കഥ അറിയണം. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം, പ്രൗഢിയുടെ ഔപചാരിക അടയാളം, നമ്മുടെ നാഷണൽ ഫ്ളാഗ്. എന്റെ ഈ ചെറിയ കഥയിൽ നമ്മുടെ നാഷണൽ ഫ്ളാഗിന് ഒരു പ്രാധാന്യമുണ്ട്. അന്ന് ഓഗസ്റ്റ് 15th ആയിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ കൾച്ചറൽ ഇവന്റ്സും സ്പോർട്സും സംഘടിപ്പിച്ചിരുന്നു. ക്രിക്കറ്റ് മാച്ച്. ഇത് ഞാൻ, ഇതെന്റെ ശത്രു, അതായത് എന്റെ ചേട്ടൻ. ഒരു ടീമിന് നിന്നെ കൊണ്ട് പ്രയോജനമില്ല. നീ ഏത് ടീമിലായാലും ആ ടീം തോക്കും. ഓരോ ബോളിന് രണ്ട് റൺ വീതം എടുക്കണം. നന്നായി കളിക്കേ. എന്റെ ചേട്ടന്റെ വിചാരം ഞാൻ ഏത് ടീമിലായിരുന്നാലും ആ ടീം തോൽക്കുമെന്നാണ്. ഗെയിമിനേക്കാളും എനിക്ക് എന്റെ ടീമായിരുന്നു ഇമ്പോർട്ടന്റ്. എനിക്ക് എന്റെ ടീം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എതിർ ടീമിനെ ജയിക്കാൻ ഞാൻ സഹായിക്കും. അതിന് ചേട്ടൻ എന്നെ വഴക്കം പറയും. എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏക എക്സൈറ്റ്മെന്റ് മൈ ഫ്യൂച്ചർ വൈഫ് മാങ്കു. ചെറുമനസിൽ അത് നമുക്ക് കല്യാണം കഴിച്ചാലോ മാംഗോ? എനിക്ക് സ്പൈഡർമാനെ പോലെ ബിൽഡിംഗ് ക്ലൈം ചെയ്യാൻ അറിയില്ല, ശക്തിമാനെ പോലെ ബിൽഡിംഗ് ചാടിക്കടക്കാനും അറിയില്ല, ഹീമാനും സൂപ്പർമാനും പോലെ ഫൈറ്റ് ചെയ്യാനും അറിയില്ല. എന്നാൽ ഒരു ജെന്റിൽമാനെ പോലെ ഞാൻ നിന്നോടൊപ്പം എന്നും ഉണ്ടാവും. ഒരു ഡോബർമാനെ പോലെ ഫെയ്ത്ത്ഫുൾ ആയിരിക്കും. നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഇതേ സ്കൂളിൽ തന്നെ പഠിക്കാം. എല്ലാവർക്കും ഒരുമിച്ച് ഹോംവർക്ക് ചെയ്യാം, ലഞ്ച് കഴിക്കാം. നിന്റെ ബർത്ത്ഡേയിൽ മാത്രമല്ല, നിന്റെ ഡെത്ത് ഡേയിൽ പോലും ഞാൻ കൂടെ ഉണ്ടായിരിക്കും. കല്യാണം കഴിക്കണോടാ നിനക്ക്? വേണോടാ? നിനക്ക് പെണ്ണ് കെട്ടണോ? ഇനി ഒരു തവണ കൂടി ആവർത്തിച്ചാലുണ്ടല്ലോ. അന്ന് ഞാൻ ദൈവവുമായി ഉടക്കി. എല്ലാ ചേട്ടന്മാരെ പോലെയും എന്റെ ചേട്ടനും ഒരു സാഡിസ്റ്റ് ആയിരുന്നു. ആ ഇഡിയറ്റ് കാരണം എനിക്ക് എന്റെ മാംഗോയെ നഷ്ടപ്പെട്ടു. ആ ടോർച്ചർ കൂടാതെ അവൻ എനിക്ക് വീട്ടിൽ ട്യൂഷൻ എടുക്കാനും തുടങ്ങി. പഠിച്ചില്ലെങ്കിൽ നിന്റെ ലൈഫ് വേസ്റ്റ്. ഇവനെ നോക്ക് ഡാഡ്, ഇവനിപ്പോ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാ. കൗണ്ട് ചെയ്യാൻ പോലും ഇവൻ അറിയില്ല. അവൻ ബയോളജി പഠിപ്പിച്ചു, ഞാൻ ചെടികളെ പോലും വെറുത്തു. അവൻ സിവിക്സ് പഠിപ്പിച്ചു, എന്റെ ദേശസ്നേഹം പോയി. അവൻ മാത്സ് പഠിപ്പിച്ചു, ഞാൻ റെക്ലെസ് ആയി. 1 മുതൽ 10 വരെ കൗണ്ട് ചെയ്യ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ജാക്ക്, ക്വീൻ, കിങ്. അവനെന്താ അങ്ങനെ പേടിച്ചിരിക്കുന്നേ? തോറ്റു പോകുന്നവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഭയം. അപ്പൊ ഒരു വിന്നറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബാധ്യത. എന്തിനാടാ ഈ ഡയമണ്ട് 7 എഴുതിയത്? അവന്റെ നെക്സ്റ്റ് കാർഡ് ഡയമണ്ട് 7. ഡയമണ്ട് 7 തന്നെ എടുത്തലോടാ അവൻ.
26 എന്തരാ? ഞാൻ ഷോ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ അക്കൗണ്ട് 26. ഷോ 26. എടാ, അതിങ്ങനെ എത്ര കറക്റ്റായിട്ട് പറഞ്ഞു? ഇത് ഒരാളുടെ വേട്ടയാടുന്ന കളിയാണ്. ചിലരെ ലക്ക് ഫേവർ ചെയ്തേക്കാം, ബാക്കിയുള്ളവരെല്ലാം നക്ഷത്രങ്ങളെ പോലെയാണ്. ജാക്കും ക്വീനും കിങ്ങും ഒന്നുമില്ല. ഈ കളിയിലെ റിയൽ ബോസ് എന്ന് പറയുന്നത് ഗ്രീഡാണ്. ഇതിൽ ടോട്ടൽ 52 കാർഡ്സ്, 2 കളേഴ്സ്, 4 ഡിസൈൻസ്. മോസ്റ്റ്ലി കാർഡ് യൂസ് ചെയ്യുന്ന സ്റ്റൈൽ, സെറ്റ് ചെയ്യുമ്പോൾ ഫേസിലെ എക്സ്പ്രഷൻ, ഡിസ്കാർഡ് ചെയ്യുമ്പോൾ ആറ്റിറ്റ്യൂഡ്, എല്ലാം നമ്മൾ ഈ ഗെയിമിൽ സഹായിക്കും. നമ്മുടെ കാർഡ്സ് ശരിയാണെങ്കിൽ ഒരു ബ്ലൈൻഡ് ഗെയിം കളിക്കണം, അല്ലെങ്കിൽ ഒരു മൈൻഡ് ഗെയിം കളിക്കണം. ഡയമണ്ട് 4 ഡിസ്കാർഡ് ചെയ്ത് ഡയമണ്ട് 5 എടുത്തു. അവൻ്റെ കയ്യിൽ ഡബിൾ കാർഡ് ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. ഒന്ന് ഓപ്പൺ കാർഡായിരിക്കും. സോ ട്രിപ്ലറ്റ് കാർഡ് എടുത്തു. എന്ന് വെച്ചാൽ ഓൾറെഡി ലൈഫ് ഉണ്ടെന്നുള്ള കോൺഫിഡൻസ്. കോൺഫിഡൻസിനെ ഡയലൂട്ട് ചെയ്ത് കൺഫ്യൂഷൻ ആക്കും. അവനെ കൺഫ്യൂസ് ചെയ്യാൻ ഞാൻ ചെറിയ നമ്പർ ഡിസ്കാർഡ് ചെയ്തു. അപ്പോൾ അവൻ്റെ ഫോക്കസ് എൻ്റെ ഗെയിമിലേക്ക് ഷിഫ്റ്റായി. ഫോക്കസ് ഷിഫ്റ്റായി എന്ന് പറഞ്ഞാൽ ഫെയിലിയറിനോട് ഹായ് പറഞ്ഞു നടത്തും. അവൻ ആഗ്രഹിച്ച കാർഡ് കിട്ടാത്തപ്പോൾ ടെൻഷൻ. ഡിസ്കാർഡ് ചെയ്ത കാർഡ് ഞാനെടുത്തപ്പോൾ ഡബിൾ ടെൻഷൻ. ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ 6 ഡിസ്കാർഡ് ചെയ്തു, അവൻ അതിൽ വീണ് 7 ഡിസ്കാർഡ് ചെയ്തു. ഞാനത് ക്ലോസ് ചെയ്തു. സെക്കൻഡ് ലൈഫായി ജാക്കും ക്വീനും ഉണ്ടായിരുന്നു, എന്നിൽ നിന്ന് 6 ഹൈഡ് ചെയ്തു. സോ ടോട്ടൽ 26. ഗെയിം ഓവർ. സി ബ്രോ, ലൈഫിൽ ജയിക്കാൻ മാനിപ്പുലേഷൻസ് വേണ്ട, കാൽക്കുലേഷൻസ് മാത്രം മതി. ചിൽ ബ്രോ, ജസ്റ്റ് പ്ലേ ഇൻ ദ ടൗൺ റെഡ്. സോ ബി ഗുഡ്. ജനമനസിനുള്ളിലെന്നും തേനിലവായി പോഷു ലൈഫിൽ ചാട്ടയെല്ലാം ഒയാസിസിൻ ബട്ടറട. ലൈഫിൽ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ വരുന്ന ജയം ത്രില്ലു തരും. എന്തിലും ഒരു തൃപ്തിയില്ലേ ലൈഫ് മഹാ ഹെല്ലട. ഉള്ളിനുള്ളിലായി റൊമാൻസ് ഇല്ല ഡൗട്ടിനായി ചാൻസ്. ഗട്സ് നിന്റെ ലൈസൻസ്, നീയാണ് ഹീറോടാ. ലൈഫ് എന്നത് ഓൺലി വൺസ്, സിക്സ് അടിക്ക് നോ ഡിഫൻസ്. വൈറൽ വേണം സംബാലൻസ്, നെഞ്ചിൽ ധൈര്യം കാട്ടടാ. ഏതൊരാൾക്ക് നാഷണൽ ആന്തം പാടാനാ തോന്നുക, അല്ലെങ്കിൽ സല്യൂട്ട് ചെയ്യാൻ തോന്നുമായിരിക്കും.
എനിക്ക് അവനെ ഓർമ്മ വരാറ്. ചെറുപ്പത്തിൽ നിനക്കൊരു പയ്യൻ ഫ്ലാഗ് എന്ന് ഐ ലവ് യു പറഞ്ഞത് ഓർമ്മയില്ലേ? നിങ്ങൾക്ക് എങ്ങനെ അറിയാതെ? അന്ന് അവൻ തന്നെ ഇതെല്ലാവരോടും പറഞ്ഞ് പബ്ലിസിറ്റി ആക്കിയതല്ലേ. അവൻ ഇപ്പോഴും ഇങ്ങനെ ഒന്ന് പറഞ്ഞാ നീ എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും, റിജക്ട് ചെയ്യും, ബ്ലോക്ക് ചെയ്യും, അവനെ കൊന്നളയും. ഹായ്, സോറി, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മാനേജ്മെന്റിന് കൊടുത്ത കംപ്ലൈന്റ് ഒന്ന് വിഡ്രോ ചെയ്തിരുന്നെങ്കിൽ ഒരു ചെറിയ തെറ്റ് പറ്റിയതല്ലേ? തെറ്റ് പറ്റിയെന്നോ? അത് ചെറിയ തെറ്റാന്ന പറയുന്നത്? ഏ, ഇവൻ എന്താ പറഞ്ഞ? നിന്റെ ഫിഗർ ഭംഗിയായിട്ടുണ്ടെന്ന്. ഫിഗർ എന്താടാ ഈ ഫിഗർ? ഏ, ഫിഗർ എന്താന്ന്? അപ്പൊ പെണ്ണുങ്ങള് പാവകളാ, അവരെ വിൽക്കാന്നോ? ഫിഗർ ആണത്രേ, അവർക്ക് റെസ്പെക്ട് നൽകണോടാ. എത്ര നാര്യാസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. അവരെ ആദരിക്കുന്ന സ്ഥലത്തെ ദൈവം ഉണ്ടാവൂന്ന. ഫോൺ ഫിഗർ ആണത്രേ. കോപം വരുമ്പോൾ എത്ര സുന്ദരിയാണെന്ന്. നീ വിവാഹ മണ്ഡപത്തിൽ ഇതിലും സുന്ദരിയായിരിക്കും. ഞാൻ പറയുന്ന കല്യാണത്തിന് ഇനിയെങ്കിലും നീ ഒന്ന് സമ്മതിക്കുന്നെത്തിയേ, ഹാപ്പി ആയിട്ട് ജീവിക്കാൻ കഴിയും നിനക്ക്. ഇനി ഒരു മണിക്കൂറിനുള്ളിൽ നിന്റെ പെണ്ണുകാണലും നടക്കാൻ പോവാ. എന്താ അമേരിക്ക എന്ന പയ്യൻ വരാൻ പോണേ? അങ്ങ് അമേരിക്ക എന്ന് അവ നിന്നെ കണ്ട കൊത്തിക്കൊണ്ട് പറക്കും. കയറ് ഫാനിൽ കെട്ടി ഞാൻ റെഡിയായിരിക്ക. നീ പെണ്ണു കാണാൻ വന്നില്ലെങ്കിൽ ഞാൻ ആ കയറി തൂങ്ങി ചാകൂടി. നേരാണോ? എന്താടി അമ്മമ്മ, നിങ്ങൾ മരിച്ചാൽ എനിക്ക് ബോറടിക്കുന്നേ. എന്താടി ബോറടിക്കുന്നാ? വേഗം വീട്ടിലേക്ക് വന്നോ. അമ്മമ്മ അമ്മമ്മ പ്ലീസ്. നീ വന്നില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ കെട്ടി തൂങ്ങി ചത്തുകളയും. വേഗം ഒന്ന് വീട്ടിലേക്ക് വാ മോളെ. അപ്പ ഈ പയ്യന്മാര് പെണ്ണ് കാണാൻ വരുന്ന എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. എടി, പെണ്ണ് കാണാൻ എനിക്ക് ഇഷ്ടമല്ലാന്ന്. ഓ, യു നോ ഗേൾസ്, ഒരു 5 ഇയേഴ്സിനുള്ളിൽ ആണുങ്ങളെ പെണ്ണുങ്ങളെ പോയി കണ്ട് മാരേജ് ഫിക്സ് ചെയ്യും. നടക്കില്ല, അതൊരിക്കലും നടക്കുമെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. വിധി ഉണ്ടെങ്കിൽ ഒരു നാരങ്ങയ്ക്ക് പോലും നിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയും മോനെ. ലെമൺ, സിട്രസ്, വിറ്റാമിൻ സി, നമ്മുടെ ബോഡിയിൽ കെടുത്തൽ മെഡിസിൻ. അത് കാറിൽ കെട്ടി റോഡിൽ ക്രഷ് ചെയ്താൽ പൊല്യൂഷൻ. അമ്മേ ദുർഗാമാതേ, കൃഷ്ണ, കൊച്ചുനാൾ മുതലേ ഞാൻ നിന്റെ ജാതകം നോക്കുന്നതാ. നിനക്ക് നല്ലൊരു ഫ്യൂച്ചറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ തേടി ഇവിടെ വരെ വന്നത്. ഞാൻ പറയുന്ന കേക്ക്, ഇന്നൊരു നാളത്തേക്ക് ദയവു ചെയ്ത് ഇന്നൊരു നാളത്തേക്ക് എവിടേക്കും ഇറങ്ങരുത് കൃഷ്ണ. ജാതകവശാൽ ഒരു ദോഷം കാണുന്നുണ്ട്, പ്രധാനമാണ്. അതൊന്ന് തടസ്സപ്പെടുത്താനാ ഞാൻ വന്നത്. ആ വന്നല്ലോ, നീ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്താ ഭായി, സ്വാമിജിയുടെ ലാപ്ടോപ്പ് വളരെ പവർഫുൾ ആണാ, എനിക്കറിയാം, എനിക്ക് അനുഭവമുണ്ട്. റൗഡിസത്തിന്റെ കത്തേ നടന്ന എന്നെ എന്റെ തലവരെ മാറ്റി എഴുതി ഈ ഷൗരക്കത്തിൽ എത്തിച്ചിട്ട് ഈ കട തുടങ്ങാൻ പറഞ്ഞൊന്നും ഈ സ്വാമി തന്നെയാ. നീ അയാള് പറയുന്നൊന്ന് കേക്കടാ. എടാ, നിനക്കും ഇതെന്താടാ? എന്റെ സ്വാമി എന്തൊക്കെ പറയുന്നു? ഹൊറോസ്കോപ്പിന്റെ പേരിൽ എന്നെ ഹൊറർപ്പടം കാണിക്ക. ഐ ലവ് യു. എടാ, എന്റെ മുടി കുളമൊക്കെ എന്ത് തരണം? 200 മതി. ആ നബിനായിക്കോട്ടെ. പറ. ഒരു തവണ എന്റെ കൂടെ അമ്പലത്തിലേക്ക് വാ, അമ്മയ്ക്ക് അഭിഷേകം നടത്തി പ്രാർത്ഥിക്കാൻ. നീ വിശ്വാസിയല്ലെന്ന് അറിയാ എനിക്ക്, എന്നാലും അമ്മയെ പോയി ഒന്ന് തൊഴണം മോനെ. അവരെ പോയി തൊഴുത് പ്രാർത്ഥിച്ചാൽ അമ്മ നിന്നെ കാത്തോളും മോനെ. പ്ലീസ് പ്ലീസ് ഒന്ന് ചെല്ല്. അയാൾ കരയാൻ തുടങ്ങി. ഞാൻ ATM പോയി കാശ് എടുത്ത് കൊടുക്കട്ടെ. നിങ്ങളുടെ ദേവിയുടെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ. അന്ന് ആ ജ്യോത്സ്യം പറഞ്ഞ് ഞാൻ കേട്ടില്ല, അത് ശരിക്കും തെറ്റായിപ്പോയി. ചണ്ഡി, അവൾ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചോ ഇല്ലയോ എന്ന് വേഗം വിളിച്ചു ചോയ്ക്ക്. വീട്ടിലേക്ക് വരികയാണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. എങ്ങനെയാ അവള് വീട്ടിലേക്ക് വരുന്നെന്ന് ചോദിക്ക്. കാറില്. എടി, നീ എന്തിനാ ടയറിന്റെ കാറ്റഴിച്ചു വിടുന്നേ? കാറിൽ അങ്ങനെ പോകുന്നില്ല. ഇന്ന് ഷെയർ ഓട്ടോയിൽ പോയാൽ എന്താ? ട്രാഫിക്കിൽ ലേറ്റ് ആയി കഴിഞ്ഞാ പെണ്ണു കാണലിൽ നിന്ന് രക്ഷപ്പെടാല്ലോ. മനസ്സിലാവുന്നുണ്ടോ?
ഇന്നു നിങ്ങളുടെ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന് അൺഓഫീഷ്യൽ ഹോളിഡേ. ആ ഇന്നു വയർലെസ് സെറ്റ് ഒന്നും വർക്ക് ചെയ്യരുത്. ട്രാഫിക്കിന്റെ റിക്കവറി വാൻ അല്ല. ഇന്നു പുറത്തേക്ക് പോണം. ഇന്നു നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനൊക്കെ അൺഓഫീഷ്യൽ ഹോളിഡേയാ. കാര്യം എന്താ? ദൈവമേ, എന്നെ ഈ പെണ്ണുകാണലിൽ നിന്ന് രക്ഷിക്ക്. എന്തെങ്കിലും ഒന്ന് ചെയ്യ, ഏതെങ്കിലും ഒരു രീതിയിൽ. ഇതൊക്കെ പണ്ടായിരുന്നെങ്കിൽ അപ്സരസും ദേവതാന്നൊക്കെ വിളിക്കാൻ പറ്റുമായിരുന്നു. ആ ഇപ്പൊ എന്തൊക്കെയാണ്? ഫാഷൻ ക്വീൻ, പ്രട്ടി ക്വീൻ, ബ്യൂട്ടി ക്വീൻ. ഇനി ഇതിലെങ്ങാനും എന്റെ മാങ്ങ ഉണ്ടാവോ? എന്തൊരു ചൂടാണോ. എന്നിട്ട് ഈ സി രണ്ട് കാർ ഓടിക്കണം. എന്തൊരു പിച്ചാണ് അപ്പവൻ. ഛേ, മനുഷ്യനോട് ഒന്ന് കരിഞ്ഞു ഉണങ്ങണം. ഞാനാണ് ഈ കാർ എ സി ഇട്ട് ഓടിക്കുള്ളൂ. മഴയേ, ആഹാ, ഇതിൻ്റെ ഒരു റോഡ് ഉണ്ടായിരുന്നു. ഈ മഴയ്ക്കൊന്നും ഒരു ഡിസിപ്ലിനും ഇല്ല. ഇന്ന് ഇയാൾ ശരിക്കും ലക്കിയാ. എന്തിന്? ഞാൻ ഈ ഹോട്ടലിൽ പോകുന്ന ഫിഗേഴ്സിനൊന്നും നോക്കാറില്ല. ഏതോ ഒരു വേർഡ് യൂസ് ചെയ്തല്ലോ. സാധാരണ ഈ ലോക്കൽ പിള്ളേര് നല്ലൊരു പെണ്ണെ കണ്ട ക്യൂട്ട് ആയിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, പ്രെറ്റി ആയിട്ടുണ്ട് എന്നൊക്കെയല്ലേ പറയാറ്. പിന്നെയും എക്സ്ട്രാ ഓർഡിനറി ആണെങ്കിൽ സെക്സി എന്ന് വിളിക്കും. ഇതും കേട്ടറില്ലേ? താൻ ഈ സ്ത്രീകളെ കുറിച്ച് എന്താണ് കരുതിയിരിക്കുന്നത്? തന്റെ അടുത്തോടെ എന്നെ പോലെ ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ കാലെടുത്ത് വച്ചാൽ, സ്റ്റേഷനില് കംപ്ലൈന്റ് ഫയൽ ചെയ്താൽ, നിന്നെയൊക്കെ കസ്റ്റഡിയിൽ കോർട്ടിൽ പ്രസന്റ് ചെയ്ത് IPC സെക്ഷൻ 298A, 298B, 509, 376 അനുസരിച്ച് ശിക്ഷിച്ച് ജയിലിലെ പച്ച ചോറ് കഴിപ്പിക്കോടാ. ഒരു മുളക് മാത്രം കരിങ്കല്ല് പൊട്ടിപ്പിച്ച് അടുക്കളപ്പണി ചെയ്യിച്ച് ഫൈനലായിട്ട് നിന്നെ കൊലക്കാർ വരെ എത്തിച്ച് നിന്റെ മുഖം കറുത്ത തുണി കൊണ്ട് മൂടി ഞാൻ ഇങ്ങനെ ലിവർ വലിക്കടാ. അല്ല മോളെ, നിന്റെ പേഴ്സണാലിറ്റിക്ക് ചേരുന്ന എന്തെങ്കിലും ചിന്തിച്ചാ പോരെ. ഇത് കേട്ട് മഴ വരെ നിന്ന് പോയി, റെയിൻ സ്റ്റോപ്പായിരുന്നു. നിന്നെയൊക്കെ കല്യാണം കഴിക്കുന്നതിന്റെ യോഗം അല്ലാന്ന്. എന്നെ കല്യാണം കഴിക്കുന്ന ആളിന് എന്താ? അല്ല, അത് കല്യാണം കഴിക്കുമല്ലോ. എന്നെ കല്യാണം കഴിക്കുന്ന ആൾക്ക് എന്ത് പറ്റുമെന്ന്? അതിഭാഗ്യവാനായിരിക്കും. പിന്നെ ഹീ ഈസ് വെരി ലക്കി ഫെല്ലോ. ഇറ്റ്സ് മീ. നമസ്കാരം. നമസ്കാരം. നിങ്ങൾ പെണ്ണിന്റെ അമ്മൂമ്മ, നിങ്ങൾ പെണ്ണിന്റെ അമ്മ, നിങ്ങൾ മെയ്ഡ്. ഇന്ത്യയിൽ അതിന് പറയുന്നത് പണിക്കാരത്തി, വേലക്കാരി അല്ലേ? ഇഫ് യു ഡോണ്ട് മൈൻഡ്, കാൻ ഐ ടേക്ക് വൺ സെൽഫി? പ്ലീസ് കം. ഒന്ന് ചിരിച്ചേക്ക്. അമേരിക്കയിൽ വേലക്കാരിയില്ല. അപ്പോ ഒറ്റയ്ക്കാണോ ഉള്ളത്? ഇതോടെ ഇരട്ടിയാവുമല്ലോ. ബേസിക്കലി ഞാൻ വലിയ തമാശക്കാരനാ. ഞാൻ തമാശ പറഞ്ഞ അമേരിക്ക ശരിക്കും ചിരിച്ചു കുലുങ്ങും. നിങ്ങൾ കാല് കഴുകുക. അമേരിക്കയിൽ കഴുകാറില്ല, തുടയ്ക്കാറേ ഉള്ളോ. നിങ്ങക്ക് വേണ്ടേ? ഇത് എനിക്കായി കൊണ്ടുവന്നാണോ? എന്നകത്തോട്ടും ഈ ടിഷ്യൂ യൂസ് ചെയ്യൂ, അത് നല്ലതാ.
നിങ്ങൾ ഇരിക്കുന്നേ. ആ അമേരിക്കയിൽ എല്ലാത്തിനും ഈ ടിഷ്യൂ യൂസ് ചെയ്യാം. വേഗം പെണ്ണിനെ വിളിക്ക്. ടൈം ഇല്ല, ടൈം ഈസ് മണി. ഉടനെ വരും, ഉടനെ വരുവോള്. നിങ്ങൾ അമേരിക്ക സെറ്റിലായിട്ട് എത്ര കാലമായി? One month. I belong to America. I like America. I love America, mama. തമാശക്കാരനാണല്ലോ. Excuse me, auntie. Coffee no sugar. Snacks no salt. എല്ലാം കറുമുറു ആയിരിക്കണം, അമേരിക്കൻ സ്റ്റൈൽ. അപ്പോ വിവാഹം എപ്പോഴാ നടത്തുന്നത്? അവൾക്ക് കുറച്ചുകൂടെ പഠിക്കണമെന്ന് ആഗ്രഹം. ഓ ഫാന്റാസ്റ്റിക്. പെണ്ണ് പഠിക്കട്ടെ, ഞാൻ പോയിട്ട് പിന്നെ വരാനേ. അയ്യോ പോയ ഈ ജോക്ക് അമേരിക്ക പറഞ്ഞെങ്കിൽ അവര് ചിരിച്ചു മരിച്ചേനെ. എനിക്ക് കണ്ടിട്ട് പോയി. അവക്ക് ഇതുണ്ടല്ലോ, സൈക്കിൾ റൈസിന് കിട്ടിയതാ. ഓ ഷീസ് ഡൂയിങ് സൈക്ലിംഗ്. ഇതുവരെ വീഴാതിരുന്ന നന്നായി. റിക്ഷാ റൈസിംഗ്. അതല്ല ചെസ്. ഓ യു നോ വാട്ട് ഈസ് ചെസ്? ഇറ്റ് ഈസ് പ്ലേഡ് ഓൺ എ കാരം ബോർഡ്. ഈ തമാശ അമേരിക്കയിൽ ആയിരുന്നെങ്കിലേ. എക്സാക്ട്ലി ആന്റി, യു ആർ നോട്ട് ടീ. ഐ ലൈക്ക് ഇന്ത്യൻ കോഫി ആൻഡ് ഇന്ത്യൻ ഗേൾസ്. പെണ്ണിനോട് പെണ്ണിനോട് വരാൻ പറഞ്ഞു. ഒരു 5 മിനിറ്റ്സിനുള്ളിൽ വരും. അഞ്ച് പെണ്ണുങ്ങളെ കാണണം, അതിൽ ഒന്നിനെ ഫിക്സ് ചെയ്യണം. എൻഗേജ്മെന്റ്, മാരേജ്, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. വിസയ്ക്ക് അപ്ലൈ ചെയ്തേക്ക്. ഉടനെ എത്തും, ഉടനെ എത്തോളെ. അൻവർ ബോലോ. അസ്സലാം ഭായി, ഇന്ന് ഓഗസ്റ്റ് 14th, നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ. ആസാദി മുബാറക്. ശ്യാം കുമിൽ കെ ജേഷ്മനായെങ്കിൽ ഹുദാഫീസ്. അസ്ലം ഭായ്, നിങ്ങൾ ജയിലിൽ സെൽഫോൺ യൂസ് ചെയ്യുന്നുണ്ടെന്ന് റെഡപ്പ അതോറിറ്റീസിന് കംപ്ലൈന്റ് ചെയ്തിരിക്കുക. സെൽഫോൺ എനിക്കില്ലല്ലോ. ഇയാൾക്ക് ഫോൺ ഇല്ല റെഡപ്പ, അയാളുടെ ഡിന്നറിന്റെ കാര്യം നോക്ക്. ശരി സർ, ഡിന്നറിന് എന്താ വേണ്ടത്? എനിക്ക് ഡിന്നർ വേണ്ട, ലഞ്ച് ഈ ഹൈദരാബാദിലും ഡിന്നർ ആ ഹൈദരാബാദിലും. എന്താന്നറിയില്ല, ഇത്രയും വലിയ സിറ്റിയിൽ ബാച്ചിലേഴ്സിനെ കാണാനില്ലല്ലേ. കണ്ടാലും ഒരു പൈസ വാങ്ങിച്ചിട്ട് വേണ്ടേ. ഇതിനെ കണ്ടിട്ട് ബാച്ചിലാണെന്ന് തോന്നുന്നു. മോനെ നമസ്കാരമുണ്ട്. ഞങ്ങള് ഗുണ്ടൂർ പ്രദേശം. ഇന്ന് ഞങ്ങളുടെ അമ്മൂമ്മയുടെ ചരമവാർഷികമാണ്. ഞങ്ങളുടെ തന്ത്രി പറഞ്ഞു 100 ബാച്ചിലേഴ്സിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കാത്ത ബാച്ചിലേഴ്സ്. പിന്നെ അവർക്ക് ഓരോരുത്തർക്ക് 200 രൂപയും കൊടുക്കണം. തലേ ഒന്നിന് 200. നിങ്ങൾ ബാച്ചിലറാണോ? അല്ലല്ലോ. അയ്യോ, നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചു. അവിടെ എങ്ങാനും ഉണ്ടോ നോക്കാം വാ. അതെ, നിങ്ങൾ ബാച്ചിലർ അല്ലേ? കണ്ടുപിടിച്ചല്ലോ കൊച്ചു കള്ളൻ. ഇവനൊരു 200 ഇപ്പൊ തന്നെ കൊടുത്താലോ? നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ വന്നാ 400 വെച്ച് തരാം. 400 രൂപ ചേരാന്ന് എന്നാ നമുക്ക് ഒരുപാട് പോയാലോ? നീ നിന്റെ 400 വിക്കോടാ. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ പൊട്ടത്തങ്ങളും വിളിച്ച് കൂക്കൊണ്ടും അങ്ങോട്ട് പോടാ. ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ പോവാൻ ശ്രമിച്ചിട്ടും ഞാൻ ഈ ഓട്ടോയുടെ മുമ്പിൽ തന്നെ വന്ന് പെടുകയാണല്ലോ. എന്തൊരു ചൂടാണോ. ഹലോ ഡ്രൈവർ സാറേ, പെട്ടെന്ന് വണ്ടിയിൽ ഒരു AC പിടിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഒരു കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. There's a chance of getting hanged also, you know. എനിക്ക് എല്ലാരും കേക്കട്ടെ. ഫിഗർ നമ്പർ 4.76, ഫിഗർ നമ്പർ 24.3, ഫിഗർ നമ്പർ 17.2. ഹലോ അമ്മമ്മേ, എന്തിനാ ഇങ്ങനെ ഫോൺ ചെയ്യുന്ന? ഞാൻ വരിയല്ലേ. എന്തായി? കോഫി തന്നെ കൊല്ലാൻ നോക്ക തോന്നുന്നു. ആ പറഞ്ഞോ. എവിടെയാടാ നീ? ATM ഒന്നും വർക്ക് ചെയ്യുന്നില്ല.
ഞാനിവിടെ ഫ്ലൈഓവറിനുമില്ല. ശരി, പെട്ടെന്ന് വാ. ബംഗാളി ഭായി, എനിക്കൊരു സ്മൂത്ത് ഷേവിംഗ് വേണം. സ്മൂത്ത് നടക്കുവോ? ബോളുണ്ട്. ബോൾ എന്തിനാ? ഇത് നിന്റെ വായിലേക്ക് ഇട്ടാ ഞാൻ നിനക്കൊരു സ്മൂത്ത് ഷേവ് ചെയ്ത് തരാം. വേറെ കളറല്ലേ? 7 വർഷമായിട്ട് ഇതേ കളർ, ഇതേ ബോൾ തന്നെ. ഒരുപക്ഷെ ഞാനിത് വിഴിഞ്ഞാ പിന്നത്താണ് എന്ത് ചെയ്യും? ഇതിനു മുമ്പ് വിഴിഞ്ഞോ ചെയ്ത പോലെ തന്നെ ചെയ്യും. അയാൾ എന്തോ ചെയ്ത? അയാൾ അടുത്ത ദിവസം രാവിലെ തന്നെ തിരിച്ചുകൊണ്ട് തന്നു. Mama, give me 1 rupee. Daddy, give me 2 rupee. Oro, madam, yall ningalda bike drive. No, no, she is my wife. Ay, devame. Yes. God screenplay. Keta endeyilum. Kaasilada ve. Endeyil card ullu. Ente ammu. നീ ഈ സൈഡ് നോക്കിക്കോ, നീ ആ സൈഡ് നോക്കിക്കോ. നമ്മുടെ പ്ലാൻ ഓർമ്മയുണ്ടല്ലോ. ഓക്കേ ഓക്കേ ഓക്കേ. എവിടെ നോക്കി? ഓരോ നിമിഷവും ഓരോ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡേഞ്ചർ സിറ്റുവേഷനിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതെന്തിനും ഒരു പ്രയോജനത്തെ പോലെ എന്നെ ഫോളോ ചെയ്യുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, നിങ്ങളെ കുറിച്ചല്ല, ട്രാഫിക് ജാമിനെ കുറിച്ച് പറഞ്ഞു. എന്തിനായി നോയിസൻസ്? ലോക്ക് അയക്കുന്നത് നിങ്ങൾ കാണാൻ പാടില്ല. ഹലോ, ട്രാഫിക് ജാമിൽ ഇങ്ങനെ ഹോൺ അടിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അതെ, ബോഡി ബിൽഡേഴ്സ്. മാഡം ആരാന്ന് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട് ഇവർക്ക് ദേഷ്യം വന്ന നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. 91.1, 92.7, 93.5, 98.3. ഈ കേസൊക്കെ നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് ജയിലിലെ സെല്ലിൽ അടച്ച് ജയിലിൽ ആഹാരം കഴിപ്പിച്ച് കഴുത്തിൽ കുരുക്കിട്ട് തൂക്കി കൊന്നുകളയും. അല്ല, ഇതിൻ്റെ ഇടയിൽ വേറെന്തോ ഉണ്ടായിരുന്നില്ല. ആ, എത്ര നാരിയാസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ദേവതയ്ക്ക് തുല്യമാണെന്ന്. അല്ലാതെ ഇതുപോലെ പ്രേതങ്ങളല്ല. അല്ല, ഞാൻ നിങ്ങളുദ്ദേശിച്ച് പറഞ്ഞല്ല, പ്രേതമായിരിക്കും ഉണ്ടാവുക. പ്രേതങ്ങൾ, യു നോ, ഡെവിൾസ്, ഡെവിൾസ്. ആ പ്രാവുകൾ പറന്നുപോയത് കണ്ടപ്പോൾ എന്തോ ഒരു മാജിക്കൽ ഫീലിംഗ് ഉണ്ടായി. അത്രയും നേരം വഴക്കുണ്ടാക്കിയിരുന്നവൾ എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങി. ആ ചിരി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത്രയും കുഴപ്പത്തിലാക്കിയിട്ടും അവൾ എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ടും എനിക്ക് ദേഷ്യം വന്നില്ല. പെൺകുട്ടികൾ ചിരിക്കുന്നത് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവൾ ചിരിക്കുമ്പോൾ ഞാൻ ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഉടനെ വരും, ഉടനെ വരുവോള്. മോനെ, ഇത് എത്ര നേരാ ഇത് തന്നെ പറയുന്നേ? ഇത് സൈക്ലിംഗ്, ഇത് ചെസ്, ഇത് ലെമൺ ആൻഡ് സ്പൂൺ. എത്ര തവണ കേട്ട്! ഇത് അമേരിക്കയിലായിരുന്നെങ്കിലേ സൂ ചെയ്തേനെ. സൂ ചെയ്യണമെന്നാ? യാ, ബാത്റൂം അങ്ങ് മുകളിലുണ്ട്, അങ്ങോട്ടേ. കോഫി എത്ര കാപ്പി ഞാൻ കുടിച്ചു കഴിഞ്ഞു. How many copies? ഇനി ഞാൻ കാപ്പി കുടിക്കുകയാണെങ്കിൽ അതെന്റെ ചെവിയിലൂടെ പുറത്തേക്ക് വരും. എനിക്ക് 5 പെണ്ണുങ്ങളെ കാണണം, ഒന്നിന് ഫിക്സ് ചെയ്യണം. എൻഗേജ്മെന്റ്, മാരേജ്, യു നോ, സീനിയർ മോസ്റ്റ്. അടുത്തത് എന്താ നിങ്ങൾക്ക് അറിയില്ലേ? വിസ. വാട്ട് ഇസ് ദിസ് ആന്റി? ഇതോടെ കുടിക്കും. ഇനി ഒരു 5 മിനിറ്റ് കൂടെ തരാം. വന്നില്ലെങ്കിൽ ഐ വിൽ ഔട്ട്.
അയ്യോ, ഈ സമയത്ത് തന്നെ കറണ്ട് പോയല്ലോ. ഇത് അമേരിക്കയിലാണെങ്കിലും ഉണ്ടല്ലോ. ഷൂ ചെയ്തേനെ എന്നല്ലേ? എക്സാക്ട്ലി, വിളിച്ച് കണ്ടുപിടിക്കും. ഒരുപക്ഷെ വരുന്ന വഴി വല്ല ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. ഒരു വലിയ ആക്സിഡന്റ്. ചില വാഹനങ്ങൾ തകർന്നെങ്കിലും ഭാഗ്യത്തിന് ആരുടെയും ജീവൻ പോയില്ല. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ആക്സിഡന്റ് ആണെന്നല്ലാതെ ഇതിന്റെ പിന്നിൽ ആരുടെയൊക്കെ കൈകളുണ്ടെന്ന് ആർക്കും അറിയില്ല. റെഡി ഫോർ ബ്ലാസ്റ്റ്. ടെൻ. Nine, eight, seven, six, five, four, three, two, and yes! കയാം, നീ എവിടെ? നിനക്ക് എന്തു പറ്റി? റാസ്കൽ എവിടെ പോയി? കയാം, നീ എവിടെയാടാ? ഹറാം പുറന്നവന്, കയാം ടാർഗറ്റ് സൈറ്റിൽ എത്തിയിട്ടില്ല. കയാം കവറേജ് ഏരിയയിൽ പോലുമില്ല. നോ, നോ, മേരാ പ്ലാൻ ഫെയിൽ നഹീ ഹോ സക്താ. മേരാ plan fail nahi ho sakta. Yella plan fail aga nan sammadikilla. Traffic news live on the drive. റേഡിയോ മിർച്ചി 98.3 FM ഹൈദരാബാദ് നമ്പർ വൺ റേഡിയോ സ്റ്റേഷൻ. ഹോട്ട് ഗുരു ബാൻ ബജാൻ വിത്ത് മീ, ഇത് ഭാർഗവി. ഇന്നത്തെ ട്രാഫിക് അപ്ഡേറ്റ്സ്. ഹൈടെക് സിറ്റിയിലെ ഫ്ലൈഓവറിൽ രണ്ട് ട്രക്കുകൾ കൂട്ടിയിടിച്ച് ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായിരിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവിടെ ട്രാഫിക് റിക്കവറി വാനൊന്നും അവൈലബിൾ അല്ല. വയർലെസ് സിസ്റ്റവും വർക്ക് ചെയ്യുന്നില്ല. അതിനാൽ അതോറിറ്റീസിന് ഇൻഫർമേഷൻ നൽകുവാൻ സാധിക്കുന്നില്ല. ആർക്കും വലിയ പരിക്കുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള അറിവ്. ഗോഡ് ഗ്രേസ്, എല്ലാവരും സുഖമായി വീട്ടിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നിങ്ങൾക്കായി നല്ലൊരു സോങ് പ്ലേ ചെയ്യാൻ പോവാണ്. റേഡിയോ മിർച്ചി 98.3 FM, സംഗതി ഹോട്ടാണ്. ആർക്കും ഒന്നും സംഭവിച്ചില്ല. സോ, എല്ലാവരെയും ദൈവം രക്ഷിച്ചെന്നു? ദൈവം വെച്ചാ എന്നെ തൂക്കിക്കൊല്ലരുത്, പ്ലീസ്. സിഗരറ്റോ വേണോ? ഐ ഹേറ്റ് സ്മോക്കിംഗ്. ഓ, സ്മോക്കേഴ്സിനെ. സിഗരറ്റിന്റെ ഒരു വശത്ത് ഫയർ ഉണ്ട്, മറുവശത്ത് ഡെത്തും. നീ വലിച്ചു കയറ്റുന്നത് എന്നിന്റെ ഡെത്താ. സിഗരറ്റ് വലിക്കുന്നവർക്ക് മാത്രമല്ല, ചുറ്റുമുള്ളവർക്ക് കൂടി ക്യാൻസർ ഉണ്ടാക്കും. സത്യം അല്ലെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഞാൻ പറയില്ല. നീ ഫസ്റ്റ് ടൈം ആണോ ഓട്ടോയിൽ കയറുന്നത്? അല്ല, ഞാൻ എന്നും ഓട്ടോയില്ല പോകുന്നത്. അത് കള്ളം. പിന്നെ എന്താ സത്യം? ഐ കാൻ പ്രൂവ് ഇറ്റ്. Responsible Leadership by Mark Moody. MBA Business Communication, third semester, 50 lakh fee. വലിയ പണക്കാർ മാത്രം പഠിക്കുന്ന കോളേജ്. നിങ്ങളുടെ ഡ്രസ്സിന്റെ കളർ അനുസരിച്ച് മാച്ച് ചെയ്യുന്ന കാർ ഓടിക്കാൻ കഴിവുള്ളത്ര പണക്കാരിയാണ് നിങ്ങൾ. കാലിലെ പെഡിക്യൂർ മെയിൻറ്റെയിൻ ചെയ്യാനും കയ്യിലെ മാനിക്യൂറും വാക്സിനും മെയിൻറ്റെയിൻ ചെയ്യാൻ മിനിമം AC കാറിൽ തന്നെ പോകണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, നിങ്ങൾ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് എക്സ്ട്രീംലി എക്സ്പെൻസീവ് ഡിസൈനർ ഡ്രസ്സാണ്. ആ കാശ് കൊണ്ട് ഈ ഓട്ടോ തന്നെ വാങ്ങിക്കാൻ കഴിവുള്ളത്ര എക്സ്പെൻസീവ് ആണ് നിങ്ങൾ. Did I get right? ശരി, ഞാൻ എന്തിനാ പിന്നെ ഓട്ടോയ്ക്ക് അറിയത്?
അപ്പൊ അതാണ് കാര്യം. കാർ ആക്സിഡന്റ്, കാർ പഞ്ചറായെന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളെ പോലുള്ള ആൾക്കാർ കാർ പഞ്ചറായ ഫ്രണ്ടിന്റെ കാറിലല്ലേ പോവാ. ഇനി നിന്റെ കാർ നീ തന്നെ പഞ്ചറാക്കിയോ അതോ കാർ പഞ്ചറായെന്ന് കള്ളം പറഞ്ഞോ? എന്തിന്? ഒന്നില്ലെങ്കിൽ ആരെങ്കിലും പറ്റിക്കാൻ, അല്ലെങ്കിൽ വീട്ടിൽ പോവാതിരിക്കാൻ. പൂജ, വ്രതം, ഹോമം, ഫംഗ്ഷൻസ്, പെണ്ണുകൾ. Got it. പെണ്ണുകാണൽ നിനക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് വീട്ടുകാരുടെ നോൺ സ്റ്റോപ്പ് കോളിംഗും പ്രഷറും സഹിക്കാൻ വയ്യാതെ വണ്ടി പഞ്ചറായെന്ന് കള്ളം പറഞ്ഞ് നീ ഓട്ടോയിൽ കയറി. റൈറ്റ്? റോങ്. ആക്ച്വലി റൈറ്റ്. ഇയാളെ മുൻപ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടുത്തുകാരനാ? വേറെ ഗ്രഹത്തിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാ. ഏത് സ്കൂളിലാ പഠിച്ചതെന്ന് പറഞ്ഞേ? സ്കൂൾ? കമോൺ കമോൺ കമോൺ, ഫോളോ മീ. ട്രൂ ടി വി ലൈവിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലൈഫ് കാണാം. കമോൺ കമോൺ, ഫോളോ മീ. ഈ ബ്രിഡ്ജിന് എന്ത് പറ്റി? മുമ്പിൽ ഒരു ലോറി, പിന്നിൽ മറ്റൊരു ലോറി. ആരുടെയും വാഹനങ്ങൾ മൂവ് ചെയ്യുന്നില്ല. ഈ രണ്ട് ലോറികൾ കാരണം എത്ര ജീവനാണ് ഈ പാളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. എടാ, ഈ ന്യൂസ് കിട്ട് ജനങ്ങളാണാ മൂത്രം ഒഴിക്കേണ്ടത്, നീയല്ല. കുറച്ചു നേരത്തേക്ക് പിടിച്ചു നിർത്ത്. ഈ ട്രാഫിക് ജാം ഇവിടെ സംഭവിക്കാനുള്ള കാരണം അമേരിക്കയിൽ ഒരു ബട്ടർഫ്ലൈ ചിറക് വിരിച്ച് പറന്നതിനാലാണ്. ഇതിനാണ് ബട്ടർഫ്ലൈ തിയറി എന്ന് പറയുന്നത്. ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അഗ്രികൾച്ചർ മിനിസ്റ്റർ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് രാജിവെക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ട്രാഫിക്കിൽ നിങ്ങൾ ഇവിടെ എങ്ങനെ എത്തി? ഞാൻ നീന്തി കയറി വന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഈ ബ്ലോക്കിൽ കുടുങ്ങിയ ഈ ചെറുപ്പക്കാരനും പറയുന്നത് ഇവിടുത്തെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന കാര്യമാണ്. ഈ കൂടിയിരിക്കുന്ന എല്ലാവരും എന്റെ കോളറി കയറി പിടിച്ചോ. ബ്രേക്കിംഗ് ന്യൂസ്, പട്ടാപ്പകൽ ഒരു സാധാരണ പൗരൻ ട്രൂ ടി വിയുടെ ഈ ജേർണലിസ്റ്റ് പയ്യനെ അകാരണമായി കൊലപ്പെടുത്താൻ ശ്രമിച്ച. ഹെൽപ്പ് ചെയ്യാനാ നോക്കിയത്, എന്നിട്ട് പക്ഷെ ഇനി ഞാൻ ഇവനെ കൊല്ലാൻ പോവാ. അതെന്താ അനിയ? നിർത്തണ, ഓഫ് ചെയ്യണം. അതെന്താടാ എന്നെ കൊല്ലാൻ തീരുമാനിച്ചേ? അല്ലാണ്ട് പിന്നെ ഈ ട്രാഫിക് ബ്ലോക്ക് ഇവിടെ ഉണ്ടായതിന് സി എം എന്താടാ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞ് ജീവിക്കണ, അല്ലാണ്ട് ആൾക്കാരെ പറ്റിക്കല്ലേ. ഈ വിവരം കേട്ട പൊതുജനത്തെ നിങ്ങൾക്ക് അറിയില്ല ബ്രോ, ഇവർക്ക് വർത്താനം പറഞ്ഞിരിക്കുന്നത് കാണാൻ ഇഷ്ടമല്ല, അടിപിടി കൂടുന്നത് കാണാനാ ഇഷ്ടം. സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ല, ആവശ്യമില്ലാത്തവരെ വലിച്ചിട്ടാലേ ഇഷ്ടാവൂ. ന്യൂസ് ആരും കാണില്ല, ന്യൂസെൻസേ കാണൂ. അഗ്രികൾച്ചർ കാണില്ല, അവർ ഫോറിൻ കൾച്ചറെ കാണൂ. ജനങ്ങൾക്ക് എന്താണോ വേണ്ട അതാണ് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. ഞങ്ങൾക്കും ജീവിക്കേണ്ട അനിയ, ഞങ്ങൾക്കും ജോലി വേണ്ടേ? ദയവ് ഇതൊന്നും മാറി നിൽക്കുക. ട്രൂ ടി വി ലൈവ് ടെലികാസ്റ്റിംഗിലൂടെ ലൈവ് കാണിക്കുന്നു. പ്ലീസ് പ്ലീസ് ഒന്ന് വഴിപരെ, ഒന്ന് വഴിപരെ. വാ 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 വാ, ഫോളോ മീ, ഫോളോ മീ. ട്രൂ ടി വി ഇവിടെ പറയുന്ന മുഴുവൻ കള്ളത്തരമാണ്. ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി, പക്ഷേ ആർക്കും അപകടവും സംഭവിച്ചിട്ടില്ല. വാഹനങ്ങൾ മാത്രം സ്റ്റക്ക് ആയിട്ടുള്ളൂ. നത്തിങ് മോർ, നത്തിങ് ലെസ്. മോനെ, ഞാൻ നിന്റെ കാല് പിടിക്കാം. ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കല്ലേ. ഞാൻ ഈ ലൈവ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാ. പോട്ടെ, ഇതൊക്കെ ഇപ്പൊ അവസാനിപ്പിക്കാൻ പോകണോ? ഇന്ന് പിടിച്ചത് ഞാൻ ഇപ്പൊ ഇനി പിടിച്ചേക്കാ വയ്യേ. ഹലോ, എന്ത് പറ്റി അമ്മമ്മേ? ഇനി രണ്ട് മിനിറ്റോട് ക്ഷമിച്ചാ മതി, ഉടനെ വരും, ഉടനെ വരുള്ളൂ. എത്ര തവണ കേട്ടതാ ഇത്? സൈക്കിളോ? നിങ്ങളെ കല്യാണം കഴിഞ്ഞപ്പോ എടുത്ത ഫോട്ടോ അല്ലേ? ഈ ഫോട്ടോഗ്രാഫർ നിങ്ങളുടെ അങ്കിളിന്റെ മകനാണെന്നല്ലേ? അവൻ ടി വി സീരിയൽ ഡയറക്ടർ ആണ് പോലും. നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ സുന്ദരി നിങ്ങളാണെന്നും ഈ നാട്ടിലെ ഏറ്റവും വലിയ കുടുംബം നിങ്ങളുടെ കുടുംബമാണെന്നും. ഇവള് ഇവിടുത്തെ വേലക്കാരിയാണെന്നും. ചിന്നറാണി, ഇവളൊരു കറി വെച്ച അതിൽ മസാല ചേർക്കേണ്ട ആവശ്യമില്ലെന്നും. ഇവളുടെ കൈപ്പുണ്ണി അതിന്റെ മുകളിലേക്ക് വീണ് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആണെന്നും. മൂന്ന് പേര് ചെയ്യുന്ന ജോലി ഒറ്റയ്ക്ക് ചെയ്യുന്നു. ആഴ്ചയിൽ ഒരിക്കലേ കുളിയുള്ളെന്നും. നിങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങുന്നത് ആ മോർ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണെന്നും. നിങ്ങൾ കഴിക്കുന്നത് പൊന്നിയരി ആണെന്നും. ഞങ്ങൾ നിങ്ങളെ പോലെ എപ്പോഴും ചോറ് കഴിക്കില്ല, ഇടയ്ക്ക് ചപ്പാത്തി കഴിക്കുള്ളൂന്നും. വീമ്പിളക്കിയില്ലേ? ഒരാളെ ഒറ്റയ്ക്ക് ഇരുത്തി ഇങ്ങനെ തള്ളുന്നത് ദൈവം പോലും പൊറുക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ചോ? നിങ്ങളുടെ മകൻ പ്രേമിച്ചൊരു പെണ്ണിനെ കല്യാണം കഴിച്ചപ്പോ അവിടെ ചെന്ന് അമ്മായിമ്മ പോലും കാണിച്ച് അവളുടെ അടിയും കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുകയാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അമേരിക്കയിൽ വന്നെന്ന് വെച്ച് എന്നെ ഇങ്ങനെ ക്രൂശിക്കല്ലേ. ഈ മന്ത്രത്താൽ ഞാൻ നിങ്ങളുടെ കഴുത്തി കെട്ടാ പോവാ. ആ ടി വി ഓണാക്ക്, ട്രൂ ചാനൽ എന്നെ ലൈവായിട്ട് കാണും. ടി വിയിലോ കാണട്ടെ?
അയ്യോ, നാണിക്കാൻ പറഞ്ഞ തല പൊക്കി പിടിക്കുകയല്ല വേണ്ട, തല കുനിക്കടി. ആ ചിരിക്കടി ഒന്ന്, ഞാൻ അയാൾക്ക് ഫോൺ കൊടുക്കാം. Hi. Hello. This is Babu, the Babu from USA. This is a strange penny girl. I can see you, but you cannot see me. You are so beautiful. Hi. ये कैलेबी समझ के नहीं लेना अंदर समझारी चो. एडी, ये तो पार्ट. वरवीना मृदुपानी. पार्टी कर के. ജനങ്ങളെ, ഒരു ചാൻസ് കിട്ടിയ വായിൽ വരുന്ന മുഴുവൻ വിളിച്ചു പറയും. ഇവിടുത്തെ ഈ ട്രാഫിക് ബ്ലോക്കിന് കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയാണോ ഒബാമ രാജിവെക്കണം വരെ പറയും. ഒബാമ രാജിവെക്കുക. താലി റെഡി ആയിട്ടുണ്ടേ, എപ്പോഴാ നമ്മൾ കല്യാണം കഴിക്കുന്നേ? ഏതാണവൻ? എന്റെ ഹീറോയിനാ ചെയ്തത്. എന്നിട്ട് ഒബാമ രാജിവെക്കണമെന്ന് നീ ഒന്ന് വിളിച്ചു പറ. ഒബാമ രാജിവെക്കണമെന്ന് പറ. കല്യാണം ക്യാൻസൽ. കല്യാണം ക്യാൻസലോ? ഒരുപാട് പെൺകുട്ടികൾ എന്നെ ഹഗ് ചെയ്തിട്ടുണ്ട്, എന്നാൽ എനിക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇവൾ എന്നെ ഹഗ് ചെയ്തപ്പോ ഞാൻ എന്നെ തന്നെ മറന്നു. അവൾ ആരാന്ന് എനിക്കറിയില്ല, പക്ഷെ അവൾ എന്റെ മനസ്സുകൊണ്ട് ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. കൺഫ്യൂഷൻ, ടെൻഷൻ. എന്റെ ജീവിതം ഏതാണ്ട് ഒരു സീഡ് സ്റ്റക്ക് ആയതുപോലെ. ഹലോ, എന്താടാ ആ പെണ്ണ് തന്നെ കെട്ടിപ്പിടിച്ചോടാ. അല്ല സ്വാമി, നിങ്ങളല്ലേ പറഞ്ഞു അവനെന്തോ വലിയ അപകടം വരാൻ പോകുന്നെന്ന്. അവനെ അവിടെ ഒരു പെണ്ണ് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഒന്നും മിണ്ടാരിടാ, അവൾ ആരാ ഏതാ എന്താന്നൊന്നും എനിക്കറിയില്ല. നിന്നെയൊക്കെ വെറുതെ. ചേച്ചി ചേച്ചി, ഫ്ലാഗ് എടുത്തിട്ട് 10 രൂപ താ ചേച്ചി. ഞാൻ നിങ്ങക്ക് 20 രൂപ തരാം, പക്ഷെ ഈ ഫ്ലാഗ് എനിക്ക് വേണ്ട. അതെന്താ മോളെ, സ്കൂളിൽ പഠിക്കുമ്പോ ഒരു കുട്ടി ഫ്ലാഗ് തന്നിട്ട് ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട് എന്നോട്. എന്റെ മാങ്കോ, ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് അവൾ എനിക്കൊരു ഡിസ്റ്റർബൻസ് ആണെന്നാണ്. എന്നാൽ ഇപ്പൊ ഇവൾ എന്റെ ലക്ഷ്യമാണ്. എന്റെ ഹൃദയം പുറത്തു വന്ന് എന്നോട് സംസാരിക്കുന്ന പോലെ തോന്നുന്നു. ഇതൊരു പഴയ ഓർമ്മയാണ്, പുതിയ കണ്ടെത്തലല്ല. എടാ, അവൾ എന്റെ മാങ്കോടാ. ഏത് മാങ്കോടാ? കുട്ടിക്കാലത്തെ ഫ്രണ്ടടാ. എന്താടാ മച്ചായി പറയുന്നേ നീ? കൊച്ചിലെ മുതലേ ഏത് പെണ്ണിനെ വേണ്ടിയാണോ നീ വെയിറ്റ് ചെയ്തിരുന്നത്, ആ പെണ്ണ് തന്നെയാണോടാ? ആടാ. എങ്കിലത് എനിക്കൊരു നല്ല ഒപ്പീനിയൻ വേണോടാ. എന്നാ ലവ് ടെസ്റ്റ്? മോനെ, ലവ് ടെസ്റ്റ് എന്താടാ? ഈ ഫ്ലൈഓവറിൽ വെച്ച് നടക്കാൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം നടക്കാൻ വേണ്ടി നീ ആഗ്രഹിക്കെ? അങ്ങനെ നടന്നാൽ യു പ്രൊസീഡ്. ലവ് ടെസ്റ്റ്. ഇപ്പൊ 10 സെക്കൻഡിനുള്ളിൽ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ആയാൽ അവൾ എന്റെ ഫ്യൂച്ചർ ആണെന്ന് എനിക്ക് ഉറപ്പിക്കാം. ഡേ ടൈമിൽ ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്തില്ലല്ലോ, എന്നാൽ എനിക്ക് വിശ്വാസമുണ്ട് ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇപ്പോ എനിക്ക് വേണ്ടി കത്തുമെന്ന്. അങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് തെളിഞ്ഞ സത്യമാണെങ്കിൽ. അതല്ലടാ, പരിചയമില്ലാത്ത ഒരാളോട് 100 രൂപ ചോദിക്കാൻ ഞാൻ. അയാൾ തന്ന ഫിക്സഡാ. സാറേ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഒരു 100 രൂപ തരാമോ? എന്നാ മോൻ 200 രൂപ പിടിച്ചോ. എടാ, ഒരു ഫൈനൽ ടെസ്റ്റ്.
അവളുടെ തോളിലിരിക്കുന്ന പ്രാവ് എന്റെ തോളിൽ വന്നിരുന്നാൽ സംഗതി നമുക്ക് കൺഫേം ചെയ്യാം. മനസ്സിലെ മലരിലെ പ്രേമ സായുജ്യമായി കുളിരുമായി കുളിരുമായി കവിതയായുണരുന്നു. ഇത് സത്യമോ സ്വപ്നമോ? ഈ വേളയിൽ നിൻ കണ്ണിലായൊരു വെണ്ണിലാ വിരിയുന്നുവോ? ഗതകാലമേ ചിന്തയില്ല ബാല്യം. കഥകളായി കഥകളായി മനസ്സിലാണുകൾ മനസ്സിലെ മലരിലെ പ്രേമസായുജ്യമായി കുളിരുമായി കുളിരുമായി കവിതയായുണരുനി. വരിക നീ വരിക നീ അത്ഭുതം കാട്ടുക. യമുന രാഗം നിറച്ചേ നിറഭംഗിയ വീണ പോലെ പോയ വഴികൾ ശ്രീരാമനായി ജടായു തുണയായ പോല പ്രാവുകൾ. ഞാൻ പ്രേമശിലയായി മാറേണം നിന്നുള്ളിലുള്ളിലിടം നേടാനായി. ഈ നിശയിലെ കൂരിരുളിലായി നീ ദീപമായി ശശിരേഖ പോലെ എന്റെ ഭാഗ്യം സ്വന്തമാക്കി നിന്നെ. കഥകളായി കഥകളായി മലരിലെ കഥകളായി കഥകളായി മനസ്സിലാണുകൾ വരിക നീ വരിക നീ അത്ഭുതം കാട്ടുക. പരിമളം നിന്നുള്ളിലെ നിറമധുരസം നാം ഒന്നു ചേർന്നു പങ്കിടണമെന്നും. കഥകളായി കഥകളായി മനസ്സിലെ മലരിലെ കഥകളായി കഥകളായി മനസ്സിലാണുകൾ മനസ്സിലെ മലരിലെ പ്രേമസായുജ്യമായി കുളിരുമായി കുളിരുമായി അത്ഭുതം കാട്ടുക. ട്രാഫിക് ജാം ആയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു. അത് ക്ലിയർ ചെയ്യാൻ ആരും വന്നില്ല. ഫ്ലൈ ഓവറിന് മുകളിലുള്ളവർ കംപ്ലൈൻറ്റ് പറയാൻ തുടങ്ങി. ഞാനൊഴികെ ഞങ്ങൾ തമ്മിൽ ഒന്നിപ്പിക്കാനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നി. ഞാൻ ധൈര്യമായിട്ട് അവളോട് പറയാൻ പോവുകയാണ് ഞാൻ ആരാണെന്ന്. ഹേയ് ഹായ്.
മുംബൈയിൽ രാജശ്രീ പ്രൊഡക്ഷൻസ് എന്ന വലിയ സിനിമാ കമ്പനിയുണ്ട്. അവര് പ്രാവുകളെ കൊണ്ട് കുറെ കാശുണ്ടാക്കിയതാ. ഞങ്ങളെ ഒന്നിപ്പിക്കാനും നീ ഒന്ന് സഹായിക്കോ. യൂട്യൂബ് ബ്രൂട്ടസ്, നോർത്തിലുള്ളവരെ സഹായിച്ചിട്ട് സൗത്തിലുള്ളവരെ ചതിക്കും. ഈ ട്രാഫിക് ലീഡറെ ആ പ്രാവ് പറന്നു പോവും, എന്ന് നേരെ വീട്ടിൽ പോവും. അപ്പൊ നിന്റെ ലവ് ഫെയിലിയറാ. ധൈര്യവും കോൺഫിഡൻസും ആണ് എന്റെ ക്യാരക്ടറൈസേഷൻ. എന്നാൽ എനിക്കിപ്പോ എല്ലാ ലവേഴ്സിനെയും പോലെ ധൈര്യമില്ലാതായിരിക്കുന്നു. എനിക്ക് എന്റെ കോൺടാക്ട് നമ്പർ അവളെ അറിയിക്കണം. ടെൻഷൻ, സ്ട്രെസ്, എക്സ്പെക്ടേഷൻ, ഇതെല്ലാം എന്നെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതിനെയായിരിക്കും മാജിക്കൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഈ നമ്പറിന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ഉടനെ വേണം. അരെ ഭായ്, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇനി ആലോചിക്കാൻ സമയമില്ല. സാറെ ആക്സിഡന്റ് നടത്തിയിട്ടുണ്ട്, ഞങ്ങളുടെ പൈസ നേരെ. എടാ വേഗം ചെന്ന് ചോദിക്കടാ, സമയം ഒരുപാടായി. സാറെ കുറച്ച് അർജന്റ് ആയിരുന്നു. എന്താടാ ഭായി, എന്തത്? എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ പ്ലാൻ ഫെയിൽ ആയിട്ടില്ല. ഹമാരാ പ്ലാൻ ഫെയിൽ നഹീ ഹോ ഹുസൈൻ. ഫെയിൽ ആയി, നമ്മുടെ പ്ലാൻ ഫെയിൽ ആയി. ഓപ്പറേഷൻ ക്യാൻസൽഡ്. ഹൈക്കമാൻഡിന്റെ ഓർഡർ ആണ്, ഓപ്പറേഷൻ ക്യാൻസൽ. നമ്മൾ ആസൂത്രണം ചെയ്ത പ്ലാൻ നടത്തുക തന്നെ ചെയ്യും. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? അത് നടക്കില്ല. ഒരാള് വേണം, നമ്മുടെ കാര്യങ്ങൾ അവിടെ പറയാൻ ഒരാൾ വേണം. അതും ഒരു റിമോട്ട് ഓപ്പറേഷനിലൂടെ. എങ്ങനെ നടക്കും? നടക്കും. നമ്മൾ വിചാരിച്ച തന്നെ നടത്തിയിരിക്കും. ഞാൻ വിചാരിച്ചാൽ അത് നടക്കും. ട്രെയിനിങ് കൊടുത്ത് പ്രൊഫഷണൽ ആക്കിയ ഖയാൻ പോലും പോയില്ല, അവനവന്റെ പാട്ടിന് പോയി. ഇനിയിപ്പോ ആരെ കൊണ്ട് ജയിക്കുന്ന? ഇറ്റ് ഇസ് വെരി സീരിയസ് ഓപ്പറേഷൻ. ഇതിനു വേണ്ടി ജീവൻ പണയം വെച്ച് ഇങ്ങനെ ഒരു ഡേഞ്ചർ അറ്റംപ്റ്റ് ആര് ചെയ്യുന്ന? ഇവൻ ചെയ്യുന്നത് കണ്ടു. ഇവനെ കൊണ്ട് ജയിക്കുന്നോ? ഈ അൻവർ ജയിക്കും അവനെ വെച്ച്. ഏതവനാടാ ലൈറ്റ് അടിക്കുന്നത്? ആരാണ്? ആ ലൈറ്റ് അടിക്കുന്നവനെ എന്റെ കൈ കിട്ടിയ ലൈറ്റ് അടിക്കുന്നത് ഞാനാണ് ബ്രോ. നിർത്താം. സോറി 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 സോറി. നിർത്താം നിർത്താം നിർത്താം. നീ ആ പെണ്ണിനെ രണ്ടു മണിക്കൂറായിട്ട് ഇംപ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ടല്ലോ. ഒരു മിനിറ്റ് ഞാൻ ലൈറ്റ് അടിച്ചപ്പോഴത്തേക്കും നിനക്ക് ദേഷ്യം വന്നു. അപ്പോൾ ആ ലവ് സീരിയസ് ആണ് അല്ലേ ബ്രോ? ട്രൂ ലവ്. ആരടാ നീ? നിന്റെ ഫാനാണ് ബ്രോ. നിന്റെ ലവ് സ്റ്റോറി മുഴുവൻ ഞാൻ കണ്ടു. അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ പ്രാവിനെ നീ റിലീസ് ചെയ്തതാ. എവിടെയാടാ നീ? ബസ്സിലാണോ അതുപോലെ ബിൽഡിംഗ്? ഇതുവരെ നീ അവളോട് നിന്റെ ലവ് മാറ്റർ പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ഇപ്പൊ അവക്ക് നമ്പർ കൊടുത്തേളൂ, അവളത് നോട്ട് ചെയ്യും, പിന്നെ എന്നെ ഓർക്കും, അത് കഴിഞ്ഞ് എന്നെ വിളിക്കും. പിന്നെ ഒരു നല്ല ദിവസം. നിനക്കതിനുള്ള സമയമില്ലടാ ബേവക്കൂഫ്. ആ ട്രാഫിക് ജാം ക്ലിയർ ആകുന്നതിന് മുമ്പ് നിന്റെ പെണ്ണിനെ കൊന്നിരിക്കും ഞാൻ.
ഗുഡ് ജോക്ക് ബ്രദർ. ഞാൻ ചിരിച്ചു, ഹാപ്പി ആയില്ലേ? ഇത് വല്ല റിയാലിറ്റി ഷോ ആണോ? ഏത് ചാനല? ക്യാമറ എവിടാ? നീ എന്റെ വാക്ക് വിശ്വസിച്ചേ പറ്റൂ. അവിടെ ഒരു പ്രാവുണ്ട്, അത് ഇടത്തോട്ടും വലത്തോട്ടും നടക്കുന്നുണ്ട്, ഇടയ്ക്ക് കാല് ചൊറിയുന്നുമുണ്ട്. പെണ്ണിന്റെ അടുത്തൊന്നും ദൂരത്തേക്ക് മാറ്റ. അത് ഡസ്റ്റ്ബിൻ അല്ല, എന്റെ ഓഫീസ്. മറ്റെവിടെങ്കിലും വെക്ക്, മറ്റെവിടെങ്കിലും വെക്ക്. വിശ്വാസമായോടാ. ഗുഡ് ബോയ്. ആ പെണ്ണിനെ നിനക്ക് ജീവനോടെ വേണമെങ്കിൽ ഞാൻ പറയുന്നത് പോലൊക്കെ ചെയ്യണം. നീ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. ആ പെണ്ണിനെ നിനക്ക് ജീവനോടെ വേണമെങ്കിൽ ഞാൻ പറയുന്നത് പോലൊക്കെ ചെയ്യണം. നീ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. എന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി ലവ് വിൻ ചെയ്യാൻ പോവായിരുന്നു. ഒരൊറ്റ ഫോൺ കോളിൽ അതെല്ലാം തകർന്നുപോയി. എന്റെ മാംഗോ സേഫ് ആയിരിക്കണം, എനിക്കത് മാത്രം മതി. എന്താ ചെയ്യേണ്ടത് പറഞ്ഞോളൂ. നിങ്ങൾ എവിടെയുണ്ട്? ഞാൻ എന്തും ചെയ്യാം. നിങ്ങൾ ആരാണ്? എന്തിനാ അവളെ കൊല്ലുന്നത്? പറയാം പറയാം, എല്ലാം ഞാൻ പറയാം. ആഹാ, നീ ചെഗുവേരയുടെ ഫാനാ? എന്റെ ഫേസ്ബുക്ക് പേജ് കണ്ടുവല്ലേ. അതിനാ ഫ്രണ്ട്സ് ലിസ്റ്റില്? ഞാനില്ലല്ലോ. എവിടെടാ നീ? ദൈവം തമ്പുരാൻ എവിടെയാണെന്നുള്ളതിന് സംശയം ഒരിക്കലും വരരുത്. അൻവർ ഭഗവാനുണ്ടല്ലോ, അവൻ എല്ലായിടത്തുമുണ്ട്. നീ എന്റെ ടീം, ഞാൻ ക്യാപ്റ്റൻ, നീ ഒരു പ്ലെയർ. നീ കളിക്കുന്നവൻ, ഞാൻ നിന്നെ കളിപ്പിക്കുന്നവൻ. നീ ഒരു ബോള്, ഞാൻ അതടിക്കുന്ന കാല്. ഗെയിം റൂൾസ് കേട്ടോ? റൂൾ നമ്പർ വൺ, ആ പെൺ ഓട്ടോയിൽ നിന്ന് ഇറങ്ങരുത്, ഇറങ്ങിയാൽ കൊന്നിരിക്കും. റൂൾ നമ്പർ ടു, നീ ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി, അല്ലെങ്കിൽ എന്റെ കൈയുണ്ടായിരിക്കും അവളുടെ മരണം. റൂൾ നമ്പർ ത്രീ, അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ബ്രോ. നിനക്ക് തരുന്ന ജോലി നീ കറക്റ്റ് ആയിട്ട് ചെയ്താൽ ഈ ഫോൺ കട്ട് ചെയ്യാം, നിന്നെ വെറുതെ വിടും. അപ്പൊ എന്റെ ശമ്പളം? ശമ്പളമോ? റൂൾ നമ്പർ ഫോർ, ഇനിമേൽ നീ എന്നോട് ജോക്സ് അടിക്കാൻ നിൽക്കരുത്. രാവിലെ 10 മണിക്കാണ് ആക്സിഡന്റ് നടന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. ഒരു വെഹിക്കിളും ഇതുവരെ ക്ലിയർ ചെയ്തിട്ടില്ല. നമുക്ക് ഇവിടെ ഒരാളുണ്ട്, ഇദ്ദേഹത്തോട് ചോദിക്കാം. ഇതേ കുറിച്ച് നിങ്ങളുടെ ഫീലിംഗ്സ് എന്താണ്? സാർ, ലൈവാ? ലതാ, ഞാൻ വെജിറ്റബിൾ വാങ്ങിയിട്ടുണ്ട്, പിന്നെ നിന്റെ അമ്മയ്ക്ക് ഒരു സാരിയും വാങ്ങിയിട്ടുണ്ട്, പിന്നെ നീ പറഞ്ഞ നൈറ്റിയും കിട്ടിയിട്ടുണ്ട്. ഈ നൈറ്റ് കൊള്ളാലോ. ഇത് എത്ര രൂപ? ഇത് 400 രൂപ സാർ. നല്ല സൂപ്പർ നൈറ്റിയാ. നിങ്ങൾ ഇത് കണ്ടോ, നല്ലൊരു ഹസ്ബൻഡ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു നൈറ്റ് വാങ്ങി. ഇനി പ്രേക്ഷകരോട് ഒരു ചോദ്യമാണ്, ഈ നൈറ്റ് ഇനി എപ്പോ വീട്ടിലെത്തും? അല്ല ബ്രദറെ, ഈ വയറുകൾ അഴിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? ഒരുത്തൻ ഫോൺ ചെയ്തു, അവൻ പറയുന്ന പോലെ ഞാൻ ചെയ്തില്ലെങ്കിൽ ആ ഓട്ടോയിലിരിക്കുന്ന പെണ്ണിനെ അവൻ കൊല്ലുമെന്ന് പറഞ്ഞു. ഉഗ്ര തമാശയാണോ? ആ വാ.
ഇല്ലമ്മ കറന്റ് ഷോക്ക പാവം പ്രാവ് അച്ഛൻ വീട്ടിലെത്തിയോ ഇല്ല മോളെ നല്ല ബിസിയാണെന്ന് തോന്നേ അച്ഛനോട് പറഞ്ഞായിരുന്നു നിന്റെ കല്യാണ ചെറുക്കനെ കുറിച്ചാ അതോ നിന്റെ ആ ലവ് സ്റ്റോറിയെ കുറിച്ചാ ലവ് സ്റ്റോറി എന്താ അമ്മേ ഹലോ അമ്മേ ഓവർ ആക്ടിങ് വേണ്ടാട്ടോ ആ പയ്യനെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ പെണ്ണ് കാണലിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി ജസ്റ്റ് അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി ക്ലോസ് ആയെന്ന് ആക്ട് ചെയ്തതാ ഞാൻ നിന്റെ അമ്മയാ മോറോവർ ഞങ്ങളുടേതും ലവ് മാരേജ് തന്നെയായിരുന്നു അതൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾ ഒളിച്ചു പോയി കല്യാണം കഴിച്ചത് ബട്ട് അമ്മ പ്ലീസ് ഞാൻ സത്യം പറഞ്ഞത് ആ പയ്യനെ ഇവിടെ വെച്ച് ജസ്റ്റ് പരിചയപ്പെട്ടതാ നിന്നെ എനിക്ക് 21 ഇയേഴ്സ് ആയിട്ട് പരിചയമുണ്ട് ഓക്കെയല്ലേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നീ ആ പയ്യനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഒരു പ്രത്യേക താല്പര്യം കാണിക്കുന്നുണ്ട് ശരി അമ്മമ്മ എപ്പോഴും ഉണ്ടോ അതോ ചത്തുപോയോ രാവിലെ മുതൽ ബാഹുബലി സിനിമ 4 തവണ കണ്ടിട്ടിരിക്കുക ഇതുവരെ നിങ്ങൾ ഒരു തംസപ്പ് പോലും സിപ്പ് ചെയ്തില്ലല്ലോ ഒരു ബിസ്ക്കറ്റ് എങ്കിലും കഴിക്കും മാഡം ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ കമ്പും കൊള്ളിയൊക്കെ പെരുകിക്കൊണ്ടിരിക്കുന്നത് ഈ വടികൾ എടുക്കാൻ എനിക്ക് വട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ കട്ടപ്പ ചിതയൊരുക്കുകയാണ് ഞാൻ ചിത ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ച വളർത്തിയത് See, ma'am, Archimedes principle indicates that the upper buoyant force that is exerted on a body immersed in a fluid, whether fully or partially submerged, is equal to the weight of fluid that the body displaces. This is the law of physics. ഇതൊക്കെ എന്തിനാടാ നിങ്ങളെ ദഹിപ്പിക്കാൻ ഈ പെരുക്കി വെച്ച ചുള്ളികളൊക്കെ പോരാതെ വരും അതിന് ചിത ഒരുക്കണം ചിത നിങ്ങൾ മരിക്കാൻ ഒരുങ്ങിക്കോ ഞാൻ ഇത്തിരി ഭക്ഷണം കഴിച്ചിട്ട് വരാം നീ അങ്ങനെ ഒരുപാട് ഓവർ ആക്ഷൻ ഒന്നും കാണിക്കണ്ട പറയുന്നത് അങ്ങ് കേട്ടാ മതി എടി എനിക്കൊരു ഇമ്പോർട്ടന്റ് വിഷയം പറയണം ശ്രദ്ധിച്ചു കേട്ടോ എന്താ അമ്മ ആ ചെറുക്കം നന്നായിട്ടുണ്ടെടി എന്റെ മാംഗോയ്ക്ക് വേണ്ടി അവൻ പറഞ്ഞതെല്ലാം ഞാൻ കണ്ണോടച്ച് ചെയ്തുകൊണ്ടിരുന്നു ഹലോ എടി ക്യാൻസൽ ആയത് അറിഞ്ഞില്ല റോഡിലുള്ള റോമിയോ ഹോസ്റ്റലിൽ വെച്ച് ടിവിയിൽ ഞങ്ങൾ കണ്ടു എടി ഹഗ്ഗിംഗ് സീൻ അടിപൊളിയായിട്ടുണ്ട് ഏ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല അവൻ ആരാന്ന് നിനക്കറിയോ ഈ അവനാരാ വേറെ ആര് റോഡിൽ റൊമാൻസ് നടത്തിയവനെ അറിയില്ല നിനക്ക് പണ്ട് ഫ്ലാഗ് നിന്ന് ഐ ലവ് യു ഐ ലൈക്ക് യു എന്നൊക്കെ പറഞ്ഞ് നിന്റെ പുറകെ നടന്നല്ലേ അവനാ ഫ്ലാഗ് ബോയ് നിന്റെ ചൈൽഡ്ഹുഡ് വില്ലൻ എന്റെ ഫേസ്ബുക്ക് ഐഡി അവൻ എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അറിയില്ല ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ നിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു അറ്റ്ലീസ്റ്റ് നിന്റെ ഫോട്ടോ എങ്കിലും തരുമോ എന്ന് ചോദിച്ചു മെസ്സേജ് അയക്കുകയായിരുന്നു അവൻ നിന്നെ കണ്ടിട്ടില്ല ഞാൻ ഫ്രണ്ട് ലിസ്റ്റ് ഹൈഡ് ചെയ്തിരിക്കുക ഓ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ എനിക്കും തോന്നിയിരുന്നടി മോളെ അത് സത്യമല്ലേ ഏയ് എന്താണ് ഇങ്ങനെ റിയാക്ഷൻ കൊച്ചിലുള്ള ലവറിനെ തിരിച്ചു കിട്ടിയ പോലെ ഇപ്പൊ നിനക്ക് അവനോട് കോപമില്ലേ അത് പിന്നെ അങ്ങനെയൊന്നും എനിക്ക് ആക്ച്വലി ആ ദിവസം മാംഗോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല നീ ഇല്ലാതെ ഒരു ജീവിതം വേണ്ട മാംഗോ ഭഗവാനെ നീ ഇത് കാണുന്നില്ലേ തമിഴ് സിനിമയിലെ ഹീറോയെ പോലെ നന്നായി ഓവർ ആക്ട് ചെയ്തു പാവം അവൻ നല്ലവനാ അവന്റെ ചേട്ടൻ അവനെ അല്ല നശിപ്പിച്ചത് എന്താടി അങ്ങനെ ഒരു ടെസ്റ്റ് എന്താടി അവൻ നിന്നെ തിരിച്ചറിഞ്ഞോ എനിക്കറിയില്ല ഇവിടെ നിന്ന് കുറച്ചുനേരം നോക്കിക്കൊണ്ട് നിന്നു എന്നാൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക് ഇടയ്ക്ക് നമ്പർ തരാൻ വരെ അവൻ ശ്രമിച്ചിരുന്നു ഇപ്പൊ എന്തെടുക്കാണോ ഐ തിങ്ക് എന്നെ ഫേസ് ചെയ്യാൻ അവന് നല്ല ബുദ്ധിമുട്ട് കാണും അങ്ങനെയാണെങ്കിൽ നീ ഒരു ലവ് ടെസ്റ്റ് ചെയ്യ് പ്രൊസീഡ് ചെയ്യ് പിന്നെ അങ്ങോട്ട് ലവ് ടെസ്റ്റോ ഓട്ടോയിൽ നിന്ന് നീ ഇറങ്ങി പോന്ന് പറയ് അവൻ നിന്നെ തടയുകയാണെങ്കിൽ അവനെ നിന്നോട് ഇഷ്ടമാണെന്ന് അർത്ഥം നിന്നോട് സംസാരിച്ചു കഴിഞ്ഞ് കൺഫ്യൂസ്ഡ് ആയി വെപ്രാളപ്പെട്ടാൽ നിന്നോട് ഇഷ്ടമാണെന്ന് ഫിക്സ് ചെയ്യാം No, no, no. Wait, wait, wait. I have to think. ഞാൻ പിന്നെ വിളിക്കാം. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, രണ്ട് ഓമന മക്കൾ,
പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖൈനി, ഗുട്ക, പുകയില, ജർദ, പാൻ മസാല, അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. ഇത്രയും നേരമായിട്ടും ട്രാഫിക് ജാം അതേപടി തുടരുക. മണിക്കൂറുകളായിട്ട് ഇത് തന്നെ അവസ്ഥ. പ്ലീസ് സർ, ട്രാഫിക് പോലീസ് ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. നിരവധി ആളുകൾ അവിടെ സ്റ്റക്കപ്പ് ആയി കിടക്കുക. നിങ്ങളൊന്ന് വേഗം റെസ്പോണ്ട് ചെയ്ത് ട്രാഫിക് ഒന്ന് ക്ലിയർ ചെയ്യൂ. അത് എല്ലാവർക്കും വലിയ ആശ്വാസമായിരിക്കും. റേഡിയോ മിർച്ചി 98.3 FM, സംഗതി ഹോട്ട് ആണ്. ഹലോ, കേക്കാമോ? നെക്സ്റ്റ് എന്താ? കേൾക്കുന്നുണ്ടടാ. നീ ആ ഡിവൈഡർ ക്രോസ് ചെയ്യ്. ഹലോ, എന്താ ഭായ്, തട്ടിയിട്ടങ്ങ് പോവാണോ? പുതിയ കാറാ ഇത്. ഡോക്ടർ ആനന്ദ, വെറ്റിനറി ഡോക്ടറാ, ഫ്രം പട്നാനഗർ. സോറി, നിന്റെ ഒരു സോറി പറച്ചില്. ബ്രിട്ടീഷുകാർ പോകുന്നതിന് മുമ്പ് പഠിപ്പിച്ചൊരു വാക്കാ ഇത്. വഴക്കിട്ടാലും അടിയുണ്ടാക്കിയാലും കുത്തിക്കൊന്നാലും ഒരു സോറി. ഞാൻ വീട്ടിൽ ചെന്ന് ആഹാരം ചോദിച്ച ഭാര്യയും പറയും സോറി. കേവലം ഈ സോറി എന്നൊരു വാക്കുകൊണ്ട് എനിക്ക് കുട്ടികളുണ്ടാകുന്നത് അറിയോ നിനക്ക്? രണ്ടാമത്തെ വയർ ഡിസ്കണക്ട് ആയാൽ ടോഗിൾ സ്വിച്ച് ഓഫ് ആയി പവർ സപ്ലൈ നിന്ന് പോകും. സോ സൂക്ഷിച്ച് കണക്ട് ചെയ്യ്. ഇതെന്താ ഈ ചെയ്യുന്നേ? ഹലോ, എന്തിനീ വയറിലൊക്കെ പിടിച്ച് വിളിക്കുന്നേ? ഡോണ്ട് ടച്ച് ദ വയേഴ്സ്. ഞാൻ ഡോക്ടർ ആനന്ദ, വെറ്റിനറി ഡോക്ടർ ഫ്രം പട്നാനഗർ. സ്റ്റോപ്പ് ഇറ്റ്, ഐ വിൽ കോൾ ദ പോലീസ്. ഫോൺ അവന്റെ കയ്യിലേക്ക് കൊടുക്ക്. എനിക്കെന്തിനാ? ബ്ലൂടൂത്ത് മ്യൂസിക് കേൾക്കാനാണോ? ചേട്ടൻ ലൈനിലുണ്ട്, സംസാരിക്കാം. ചേട്ടൻ ലൈനിലുണ്ടാവും, അനിയൻ ജയിലിലുണ്ടാവും. ഡോക്ടർ ആനന്ദ, വെറ്റിനറി ഡോക്ടർ ഫ്രം പട്നാനഗർ. ആ, എന്താ പറഞ്ഞു? ആരാടാ നീ? എടാ ബേവക്കൂഫ്, പാഗൽ തേരി. കഴിഞ്ഞോ? എടേ, നിനക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് അറിയണോ? എനിക്ക് ഹിന്ദി ഒരു പിണ്ണൊക്കെ അറിയില്ല. ഞാൻ മലയാളത്തിൽ തുടങ്ങണേ. നിന്റെ ഒക്കെ ഒരു കാര്യം പറഞ്ഞത്, ഏയ്, എങ്ങനെ ഉണ്ടായിരുന്നേ അക്ഷരശുദ്ധിയുള്ള മലയാളത്തിന്റെ എരിവും പുളിയൊക്കെ? വളരെ നന്നായിട്ടുണ്ട്. പ്രപഞ്ച ഭാഷകളില് ഉത്കൃഷ്ടമായ ഭാഷയാണ്. ഇതെന്താ കോമഡിയാ? ഇത് കേൾക്കുമ്പോ സംഗീതം കേൾക്കുന്ന പോലെയാണ് എനിക്ക്. ഓരോ ദിവസവും അരമണിക്കൂറെങ്കിലും മലയാളം തെറി എനിക്ക് കേട്ടില്ലെങ്കിൽ ക്യാൻസർ വരുന്ന ഫീലാണ് എനിക്ക്. എനിക്ക് നിന്നെ ഇഷ്ടമായി. നീ എന്താ ഉമ്മ വെച്ച് വിളിക്കാ? ലെറ്റ് അസ് കോംപ്രമൈസ്, ലെറ്റ് അസ് ബി ഫ്രണ്ട്സ്. ഞാൻ നിനക്ക് എന്റെ അഡ്രസ് പറഞ്ഞുതരാം. വാ, ചിക്കൻ ബിരിയാണി തരാം. വാ. നോ, ഐ ആം വെറ്റിനറി ഡോക്ടർ ഫ്രം പട്നാനഗർ. ഞാൻ അനിമൽസിനെ സ്നേഹിക്കുന്നവൻ, അവയെ കഴിക്കാറില്ല. നീ കഴിക്കണം. ഡേയ്, ഉപദേശം നീ നിന്റെ അനിയനോട് നടത്തിയാ മതി, എന്നോട് അറക്കല്ലേ. ഡേയ്, ഞാൻ ആക്ച്വലി ബി പി ആടാ. ബി പി എന്ന് പറഞ്ഞ ബാഹുബലിയുടെ പ്രൊഡ്യൂസറാ. ബെസ്റ്റ് പേഴ്സൺ. എന്നോട് എതിർത്താൽ ബി പി. ഭയങ്കരനായ പേഴ്സൺ. നീ ബി പി ആണെങ്കിൽ ഞാൻ ബി പി. വെരി പവർഫുൾ. ചിക്കന്റെ കാര്യത്തിലും ബി പിയാ. വെരി പർട്ടിക്കുലർ. കേട്ടോ, നീ ചിക്കൻ ബിരിയാണി കഴിച്ചില്ലെങ്കിൽ എന്റെ അനിയൻ നിന്നെ ഗണ്ണു കൊണ്ട് ഷൂട്ട് ചെയ്യും. ചിക്കൻ ബിരിയാണി കഴിച്ചില്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്നോ? ഒരു ചിക്കൻ ബിരിയാണിക്കണ്ണില്ലോ. ഗണ്ണ് ഞാൻ അറേഞ്ച് ചെയ്യും. നീ ചിക്കൻ ബിരിയാണി കഴിക്കാമെന്ന് സമ്മതിച്ചില്ലെങ്കിൽ 10 മിനിറ്റിനകം ഈ ഫ്ലൈ ഓവറിൽ നടക്കാൻ പോകുന്ന ആപത്തിന് കാരണക്കാരൻ നീ ആയിരിക്കും. ഐ മീൻ റെസ്പോൺസിബിൾ. നീ TV9 ലൈവ് ഗണ്ണോണ്ട് ഷൂട്ട് ചെയ്ത് കത്തിയോണ്ട് കുത്തി ബോംബോണ്ട് ക്രഷ് ചെയ്യുന്നു. ഇത് ഡോക്ടർ ആനന്ദ, വെറ്റിനറി ഡോക്ടർ ഫ്രം പട്നാനഗർ. ബാക്കി നീ തന്നെ പറഞ്ഞു കൊടുത്താ മതി. തനിക്ക് മാറ്റർ അറിയാത്തോണ്ട് എന്ത് മാറ്ററടാ? അവന് അവന്റെ ഒരു ചേട്ടനും ചിക്കൻ ബിരിയാണി കഴിച്ചില്ല, ഈ മനുഷ്യനെ കൊല്ലുന്നു. അവൻ എന്താടാ പറയുന്നത്? കൊന്നുകളയെന്ന് പറഞ്ഞേക്ക്. ബൈ ദ വേ, ആ ലെഫ്റ്റ് ഡിവൈഡറില് ഒരു ക്രോസ് മാർക്കുണ്ട്, അവിടെ ഗണ്ണിരിപ്പുണ്ട്. ആവശ്യമെങ്കിൽ അത് എടുത്തു. ഹലോ, ഒരു പ്രാവശ്യം നീ തോറ്റു, ഇത് നിന്റെ ലാസ്റ്റ് ചാൻസ്. അത് കയം കാരണം ഇത്തവണ മിസ്സാവില്ല. നിനക്ക് 12 മണി വരെ സമയമുണ്ട്. 12 മണിക്ക് മുമ്പ് തന്നെ സംഭവിച്ചിരിക്കും അത്. അമ്മേ, ഞാൻ ട്രാഫിക് ജാമിൽ പെട്ടിരിക്കുക. അച്ഛനപ്പോ വിളിച്ചായിരുന്നു. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ശരി എന്നാ.
ലവ് ടെസ്റ്റ്. എനിക്ക് പോണെന്ന് പറഞ്ഞ അവൻ തടയോ? തടഞ്ഞില്ലെങ്കിൽ നോക്കല്ലേ. നിന്നേ. ഏയ്, എവിടെ നിക്ക? ഹലോ, എക്സ്ക്യൂസ് മീ. ഞാൻ കുറെ നേരമായി ഇവിടെ ഇരിക്കുകയാണ്, ദാഹിക്കുന്നുണ്ട് എനിക്ക്. ഞാൻ ഇപ്പൊ വാട്ടർ കൊണ്ടുവരാം. അത് ഈ ടൈമില് ഞാൻ ജ്യൂസാ കുടിക്കാറ്. ജ്യൂസ്? വൺ മിനിറ്റ്. ജ്യൂസ് ഓട്ടോയിലിരുന്ന് കുടിക്കണമെങ്കിൽ ഞാനിപ്പോ വരാം. അത് ജ്യൂസ് അല്ല, സിഗരറ്റ്. സ്മോക്ക് ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ, അതേ കളഞ്ഞു. പ്രോമിസ്, ഇനി ഞാൻ സ്മോക്ക് ചെയ്യില്ല. പോവാണെന്ന് മാത്രം പറയരുത് പ്ലീസ്. സിഗരറ്റിനെ കുറിച്ചും അല്ല, അത് എന്റെ എന്റെ ഷൂ ടൈറ്റായിട്ട് വല്ലാതെ വേദനിക്കുന്നു. പുതിയ ഷൂ ആയതുകൊണ്ട്. ഒരു മിനിറ്റ്. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, ഇപ്പോഴല്ല, ഞാൻ ഡ്രോപ്പ് ചെയ്യുമ്പോ. അതെല്ലാം ഓക്കെ, എനിക്ക് വീട്ടിൽ പോയി കുറച്ച് ജോലിയുണ്ട്, ഞാൻ പോട്ടെ. ഒന്ന് മനസ്സിലാക്ക്, ഒന്ന് റിക്വസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഓർഡർ ആയിട്ടോ എടുത്തോളൂ, നിങ്ങൾ ഇവിടെ ഇരിക്കണം. നിങ്ങൾ ഈ ഓട്ടോ ഒന്ന് ഇറങ്ങരുത്. ഇറ്റ്സ് മൈ ഓർഡർ. കാലത്ത് മുതൽ ഇവിടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി ഇനി ആ ഓട്ടോയിൽ കയറുമോ ഇല്ലയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കൂ. ഓട്ടോയിൽ ഇരിക്കുകയോ ഇല്ലയോ? പെണ്ണ് ഓട്ടോയിൽ ഇരിക്കില്ല, എന്റെ വക പത്ത് പത്താ. അയ്യോ, എന്തെങ്കിലും കാശില്ല, കാർഡ്സ് ആണ്. അത്രയുള്ളോ നിങ്ങൾ സ്വൈപ്പ് ചെയ്യുന്നത്? ഇല്ല ബേബി, അവള് ഇരിക്കും ഡാർലിംഗ്. മോളെ, ആ പെണ്ണ് അതിൽ ഇരിക്കും. അവള് ഇരിക്കും. സത്യഭാമ, നിന്നോട് ഓർഡർ ചെയ്യുന്നത് ഇഷ്ടമല്ലല്ലോ, എന്നാൽ ഒരു പുരുഷൻ നിന്നോട് ഓർഡർ ചെയ്തിരിക്കുക, നിൽക്കരുത്. നിന്റെ വാക്കവൾ അനുസരിച്ചു ഓട്ടോ കയറിയിരുന്നു. ഐ തിങ്ക് ഷീ ലൈക്സ് യു ബോയ്. ഗേൾ ഫ്രണ്ട്സ് പറഞ്ഞാ കേക്കുന്നവരാ, ഭാര്യമാരങ്ങനെയല്ല. അവൻ പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നതല്ല, നടക്കാനേ ഒത്തിരി ഒത്തിരി ദൂരം ഉണ്ട്. അതാ എനിക്ക് കാല് നോവുന്നുണ്ട്, രണ്ട് കാലും നോവുന്നുണ്ട്. ഇതെന്താ അവന്റെ ഫോൺ അത്രക്ക് ബിസി? ലൈനിൽ കിട്ടിയാൽ വീട്ടിലേക്ക് വരാൻ പറയൂ, എനിക്ക് പൂജയ്ക്ക് നേരമായി. ഭായി, ഷേവിംഗ് കഴിഞ്ഞിട്ട് ചോറെടുക്കുന്നല്ലോ. ഞാൻ ബോൾ വെച്ച് ചെയ്യാന്ന് പറഞ്ഞപ്പോ നിങ്ങളതെടുത്ത് തുപ്പിക്കളഞ്ഞോണ്ടല്ലേ.
നോക്ക് എവിടെയെങ്കിലും മുറിഞ്ഞുണ്ടോ നോക്കിയേ. ഒരു നിമിഷം, സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുനെ പോലെ എന്റെ സ്കിന്ന് ഇല്ല, മുറിവൊന്നും ഇല്ല. എന്താടാ ഇത്, മുഖത്ത് പഞ്ചറുണ്ടോ നോക്കിയതാ. ഇതിനു മുമ്പ് നിനക്ക് എന്തായിരുന്നു ജോലി? നിങ്ങൾ എന്നോട് പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തു, ഇനി എനിക്ക് വെളിയിൽ പോവാലോ. എവിടെ വെളിയിൽ പോവാനാടാ, ശ്മശാനത്തിലേക്കാണോ? നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തില്ലേ? എന്നെ കളിപ്പിക്കാൻ നോക്കരുത്, നീ അൻവറിനെ ചീറ്റ് ചെയ്യാൻ നോക്കുന്നു. ഞാൻ എന്ത് ചീറ്റ് ചെയ്തു? ഞാൻ പറഞ്ഞതെന്താ, നീ ചെയ്യുന്നതെന്താ? ഞാൻ പറഞ്ഞ പണി മാത്രം ചെയ്താ മതി. നീ എന്തിനാ നീ എഴുതാ പറം വായിക്കുന്നത്? ഞാൻ എന്ത് ചെയ്തെന്നാ? നീ എന്ത് ചെയ്തെന്നു? റൂൾ നമ്പർ വൺ എന്താ, പെൺ ആട്ടോയിൽ നിന്ന് പുറത്തിറങ്ങരുത്. റൂൾ നമ്പർ ടു, ഞാൻ പറയുന്നത് മാത്രം ചെയ്താ മതി എന്നല്ലേ, പിന്നെ എക്സ്ട്രാ എന്തിനാ? അതിന് ഞാൻ എന്താ ചെയ്ത്? ഡേഞ്ചറിന്റെ സ്പെല്ലിംഗ് എന്താ പൊന്നുമോനെ? ഡേഞ്ചർ സ്പെല്ലിംഗ് ഡി എ എൻ ജെ ഇ ആർ എന്നല്ല, ജി ഇ ആർ. ജി ഇ ആർ, സിറ്റുവേഷൻ ഇൻ ഡേഞ്ചർ, നീഡ് പോലീസ് ഹെൽപ്പ്. പോലീസ് ഹെൽപ്പ് വേണം നിനക്കില്ലേ, പോലീസ് ഹെൽപ്പ്. ഞാൻ പോലീസിന് കൊടുത്ത സ്ലിപ്പ് ഇപ്പൊ അവന്റെ കയ്യിലാണ്. ഇതിൽ പോലീസും ഇൻവോൾവ് ആണെങ്കിൽ ദിസ് ഇസ് നോട്ട് എ സ്മോൾ ഗെയിം. Should I shoot her? Bevakku! Beda, konnu cheyadu. Sorry, sorry! Nan parayunna pole cheyya. Sorry, 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 sorry! Beda, rascal! Idu vara ninte girlfriendine rakshapeduthan vendi nee endakka cheyadennu ariyoo? Nee connect cheyathathu Blue 82 bombinekkal maarakamaya onninaanu. Adu polulla moonu bombukala nee connect cheyathu. അതുമാത്രമല്ല, ഫ്ലൈ ഓവർ സർക്കിളിലുള്ള ഇലക്ട്രിക് സർക്യൂട്ടിന്റെ ഹൈ ടെൻഷൻ വയർ കണക്ട് ചെയ്തത് നീ തന്നെയാണ്. കുറച്ച് വെള്ളം താണ. നീ വെള്ളം കുടിക്കാൻ പാടില്ല, തിരിച്ചു വിടുക. നിങ്ങൾ എല്ലാവരും ജീവിച്ചിരിക്കണമെങ്കിൽ എന്റെ റൂൾസ് അനുസരിക്കണം. അവൾ ഓട്ടോയിൽ നിന്നും പുറത്തിറങ്ങാനും പാടില്ല. എക്സ്ക്യൂസ് മീ, ഞാൻ പോവാണ്. പിന്നെ സംസാരിക്കാം, അകത്തേക്ക് കയറ്. പ്ലീസ് അകത്ത് കയറി ഇരിക്ക്. പ്ലീസ് പ്ലീസ് ഐ ബെഗ് യു, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക്. ഒന്ന് കയറി ഇരിക്കാനല്ലേ പറഞ്ഞ, അകത്ത് കയറി ഇരിക്ക. ഇവിടെ വരാൻ പോ. വേദനിച്ചോ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. പ്ലീസ് ഡോണ്ട് മേക്ക് മീ ഡു ദിസ്. പ്ലീസ് ഒന്ന് അകത്തേക്ക് കയറി ഇരിക്ക്. പ്ലീസ് പ്ലീസ്.
ഹൃദയത്തിൽ മുട്ടിട്ട ഒരു വഴി പ്രണയമോ മൃത്യുവോടതിരിട്ടു ഗതി മുട്ടി നിൽക്കവേ എൻ രോഷമുള്ളിൽ കത്തുന്ന സമയം കാണാത്ത വൈരം ഏകും ക്ഷതങ്ങൾ ഭയരഹിത ഭാവത്തിൽ പടഹരണ ധീരനായി അദൃശ്യബല കവചമോടലരാതി വെല്ലുവാൻ ഞാൻ നിന്റെ തോഴൻ ശത്രുവേ അല്ല നിന്നശ്രു കാണാൻ ആവില്ല തെല്ലും നിന്റെ ലെഫ്റ്റ് ഹാൻഡ് റിംഗ് ഫിംഗർ പ്രസ് ചെയ്യും, അപ്പൊ നിന്റെ ബ്രെയിൻ ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. What a timing, bro! ഇനി വാ, വരാൻ വാ. ധൈര്യം വാ. എടാ തിരിഞ്ഞു നോക്കടാ പുറകോട്ട്. എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കൂ, ആരും ഓടരുത്. ഈ ഫ്ലൈ ഓവറിന് ചുറ്റും ഇലക്ട്രിക്കൽ ഗ്രിഡ് ഉണ്ട്, അതിൽ ടച്ച് ചെയ്താൽ നിങ്ങൾ കത്തിച്ചാമ്പലായി പോകും. ഹലോ സാർ, ഞാൻ ആചാര്യയാണ്. ഇവിടെ ഫ്ലൈ ഓവറിലുള്ള ഒരുത്തന്റെ കയ്യിൽ ഗണ്ണുണ്ട്. റേഡിയോ മിർച്ചി 98.3 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണ്. നമ്മുടെ ഹൈടെക് സിറ്റി ഫ്ലൈ ഓവറിൽ ഒരു വ്യക്തി ഗണ്ണുമായി എല്ലാവരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഓട്ടോ ഡ്രൈവറെ ഇതിനകം ഷൂട്ട് ചെയ്തതായി നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം അനവധി ആളുകൾ ഭയപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ ഗ്രിഡ് ഓൺ ആയതുകൊണ്ട് പുറത്തേക്ക് ആർക്കും പോകുവാൻ സാധിക്കുന്നില്ല. ഡോൺ പാനിക്, റേഡിയോ മിർച്ചി കണ്ടിന്യൂസ് ആയി ലിസൺ ചെയ്യൂ. റേഡിയോ മിർച്ചി 98.3 FM ഇപ്പോൾ സംഗതി ഹോട്ടാണ്. സാർ, ഡിന്നർ എടുക്കാൻ പറയട്ടെ. എനിക്ക് ഡിന്നർ വേണ്ടെന്നല്ല പറഞ്ഞത്. ഒരു യുവാവ് ഫ്ലൈ ഓവറിൽ എല്ലാവരെയും ഗൺമുനയിൽ നിർത്തി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ഒരു ചെയിൻ സ്നാച്ചർ ആണെന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. അയാൾ കയ്യിൽ ആയുധവുമായി എല്ലാവരെയും പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ്. ഇലക്ട്രിക് ഫെൻസിംഗ് ഫോം ചെയ്തിരിക്കുകയാണ്, എല്ലാവരെയും കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. He is a terrorist. He is a bloody terrorist. ഞങ്ങൾക്ക് അതിനുള്ള തെളിവുണ്ട്, ഞങ്ങൾ അത് പ്രൂവ് ചെയ്യും. മാധാപൂർ ACP ദുർഗ അവിടേക്ക് എത്തുമെന്ന് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഇപ്പോ കിട്ടിയിട്ടുണ്ട്. ACP Durga, Police Department here. Hello. Hey. നിന്നോട് സംസാരിക്കാൻ ഒരു പോലീസ് ഓഫീസർ എത്തിയിട്ടുണ്ട്. നീ അവിടുന്ന് താഴേക്കൊന്ന് നോക്ക്. കം കം കം. നിന്റെ ഡിമാൻഡ് എന്താണ്? എന്റെ ഡിമാൻഡ്? എടാ ബേവക്കൂഫ്, എന്നോടല്ലേ ചോദിക്കേണ്ടത്? പറഞ്ഞോ. ഹോം മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ, പോലീസ് കമ്മീഷണർ,
പോലീസ് കമ്മീഷണർ ഇമ്മീഡിയറ്റ്ലി ഹിയർ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം അപ്പോൾ ഞാൻ എന്റെ ഒറിജിനൽ ഡിമാൻഡ്സ് പറയാം അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ മകളെ കൊല്ലും ഞാൻ അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ മകളെ കൊൽ ഹോം മിനിസ്റ്റർ മകളെ ഹോം മിനിസ്റ്റർ മോളയാടാ ഇതുവരെ നീ ലവ് ചെയ്തിരുന്നത് ബ്രോ അവൾ ഓടി Q7 കാറിൽ വരികയായിരുന്നു ഞങ്ങൾ അവളെ ഫോളോ ചെയ്ത് ട്രാപ്പ് ചെയ്തു ശരിക്കും ഒരു ട്രാഫിക് ജാം ഉണ്ടാക്കി ഞങ്ങൾ അവളെ ഫോളോ ചെയ്തത് ഒരു ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത് കഴിഞ്ഞ് ഞങ്ങളുടെ പണി പ്രാവർത്തികമാക്കാൻ പറ്റും ചേട്ടാ നമ്മുടെ മോൾക്ക് എന്തെങ്കിലും എന്തിനാ പേടിക്കുന്ന ലക്ഷ്മി അവൾക്കൊന്നും സംഭവിക്കില്ല സാർ മകളെ കുറിച്ച് സാറിന് ഫീലിംഗ്സ് എന്താ മിനിസ്റ്റർ ആയിരുന്നാലും സെലിബ്രിറ്റി ആയിരുന്നാലും മക്കൾക്ക് പേരൻസ് മാത്രമാണ് നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ സംഭവിച്ച നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യൂ സെയിം അതേ ഫീൽ തന്നെയാണ് എനിക്കും ഉണ്ടാവുന്നത് ആൻഡ് ആസ് എ സ്റ്റേറ്റ് ഹോം മിനിസ്റ്റർ ഐ നോ മൈ റെസ്പോൺസിബിലിറ്റീസ് 20 മിനിറ്റ്സിനുള്ളിൽ ഹോം മിനിസ്റ്ററും കമ്മീഷണറും ഇവിടെ എത്തുന്നതാണ് ടിൽ ദെൻ യു ആർ നോട്ട് സപ്പോസ്ഡ് ടു അറ്റാക്ക് അദേഴ്സ് 20 മിനിറ്റ്സിൽ ഹോം മിനിസ്റ്ററും കമ്മീഷണറും എത്തും ഹോം മിനിസ്റ്ററും കമ്മീഷണറും സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരണമെന്നാണ് അയാളുടെ ഡിമാൻഡ് വ്യത്യസ്തമായ ഒരു കാഴ്ച എന്നും കാറിൽ വരുന്ന ഹോം മിനിസ്റ്റർ മകൾ ഇന്ന് ഓട്ടോയിൽ വന്നിരിക്കുന്നു എന്തിന് നോക്കൂ നമ്മൾ ഒരിക്കലും വ്യാജ വാർത്തകൾ ടെലികാസ്റ്റ് ചെയ്യരുത് നമ്മുടെ ഭാരത് ടുഡേ ചാനലിലെ യഥാർത്ഥ വാർത്തകൾ മാത്രമേ കാണിക്കാവൂ ശാന്തി ദേ വാർ കംപ്ലീറ്റഡ് ഞാൻ ചിക്കൻ ബിരിയാണി കഴിക്കും മാറ്റർ ക്ലിയർ ആയി നീ പോ ട്രാഫിക് ക്ലിയർ ആയി ഹലോ ഇൻസ്പെക്ടർ മാഡം സിനിമ എല്ലാം കഴിഞ്ഞു പോയി ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കേസ് ഡിലീ നിന്റെ അണ്ണൻ ലൈനിലുണ്ടോടാ ബ്രോ ഐ ഹാവ് ടേക്കൺ എ ഡിസിഷൻ ഐ വിൽ ഈറ്റ് എന്തിനാ അതെ ബ്രോ ചിക്കൻ ബിരിയാണി ഏയ് വണ്ടി പോരിടാ ഇനി ചിക്കൻ മാറ്റി മട്ടൻ പറഞ്ഞാലോ ഏയ് മട്ടൻ ആ ഇഫ് മട്ടൻ ഈസ് ഓക്കേ ബ്രോ എന്താടാ ആ ഫിഷ് ആണെങ്കിലോ അല്ല പ്രോൺസ് ഇനി പട്ടി ഇറച്ചി ആണെങ്കിലോ ഐ വിൽ ഷൂട്ട് യു കൊല്ലല്ലേ ഐ ആം എ വെറ്റർ ഡോക്ടർ ഫ്രം പത്താനഗർ ഖയാം ശരിക്കും ഫ്ലൈ ഓവറിന്റെ മുകളിൽ പോകാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു പോയിരുന്നു അൻവർ സാബ് പറഞ്ഞ പോലെ ഞാൻ പോയിരുന്നു ഫ്ലൈ ഓവറിന്റെ അടുത്ത് വരെ എത്തിയതാണ് അവർ പറഞ്ഞ ഇന്ത്യ വേറെ ഞാൻ കണ്ട ഇന്ത്യ വേറെ രമത സമ ജീവനം ഭരത മാത സദാശയം അഖണ്ഡതാ സംവേദം ഭരത ഖണ്ഡ പ്രബോധം സമൈക്യതാ സംരാവം ഭരത ജാതി സംബോധം ആരുഷി ഭൂമി പൈന വിശൃംഖല വിഹാരം ആ ഭരതാവനി പൈന ഘോര പ്രളയ താണ്ഡവം ആ പ്രേമാവനി പൈന ക്രൂര വിലയ നർത്തനം ആ പ്രേമാവനി പൈന ക്രൂര വിലയ നർത്തനം ജിസ്കേ പാസ് ഇമാൻ ഖേ മനുഷ്യത്വമുള്ളവനാണ് യഥാർത്ഥ മുസ്ലിം ഇന്ന് നീ തികഞ്ഞ ഒരു മുസൽമാനായിരിക്കുന്നു ഖയാം ഖുറാനിൽ തന്നെ പ്രപഞ്ച ശാന്തിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് മാത്രമല്ല എത്രയോ നൂറ്റാണ്ടുകളായി ഹിന്ദുവും മുസൽമാനും ഒന്നിച്ചാണ് ഇവിടെ ജീവിച്ചിരുന്നത് ബീബി നാഞ്ചാരമ്മയെ സാക്ഷാൽ ബാലാജി കല്യാണം കഴിച്ചു കഴിഞ്ഞ് കടപ്പയിലുള്ള മുസ്ലിംസ് വെങ്കടേശ്വര സ്വാമിയെ മരുമകനായി കണക്കാക്കി പൂജിക്കുകയും ചെയ്തു വേമുലവാടയിലുള്ള ശിവന്റെ അമ്പലത്തിൽ ഒരു ദുർഗയുണ്ട് അവിടെ ശിവഭക്തരെ മുസ്ലിം പുരോഹിതർ ആശീർവദിക്കുന്ന അത്യപൂർവമായ ദൃശ്യം നമുക്ക് കാണാൻ കഴിയും ചാർമിനാറിലെ ഒരു മിനാറിൽ ശ്രീലക്ഷ്മിയെ ആരാധിക്കുന്ന ചെറിയൊരു അമ്പലമുണ്ട് ബക്രീദ് ആഘോഷിക്കാൻ ചാർമിനാറിൽ വരുന്നവര് ലക്ഷ്മി പൂജ ചെയ്ത് ദീപാവലി ആഘോഷങ്ങളിലും പങ്കുചേരുന്നു ദില്ലി സുൽത്താന്റെ മകൾ വിഷ്ണു ഭഗവാനെ ആരാധിച്ചിരുന്നത് കൊണ്ട് ശ്രീരംഗത്തുള്ളവരുടെ തുളുക്കനാച്ചാരായി മാറി ആ പെൺകുട്ടി ഒരു ഹിന്ദു പുരോഹിതനും ഇതുവരെ എതിർ പറഞ്ഞിട്ടില്ല ഒരു മുസ്ലിം പുരോഹിതനും എതിർ പറഞ്ഞിട്ടില്ല ഗോൾഗൊണ്ട കോട്ടയിലെ ആരാധന മൂർത്തിയും അവിടെ ആഘോഷിക്കുന്ന ബോണാലു ഉത്സവവും മത സൗഹാർദ്ദത്തിന്റെ പ്രത്യക്ഷമായ തെളിവാണ് എന്തിനേറെ പറയുന്നു 41 ദിവസത്തെ വ്രതമെടുത്ത് ശബരിമലയിൽ പോകുന്ന ഭക്തന്മാരാണെങ്കിലോ എടത്താവളമായിട്ട് വാവരി മസ്ജിദാണ് ഉപയോഗിക്കുന്നത് മതമെന്ന് വെച്ചാ സഹിഷ്ണുതയാണ് അതിനെ ഭിന്നിപ്പിച്ച് കാണരുത് പവിത്ര യുദ്ധം എന്ന് വെച്ചാ നമ്മുടെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ശത്രുവിനെ നിഗ്രഹിക്കുക എന്നതാണ് എന്നാൽ ആ യുദ്ധം നമ്മുടെ ആളുകളെ തന്നെ കൊല്ലുകയാണെങ്കിൽ അത് പവിത്ര യുദ്ധമല്ല മാരണഹോമം വഞ്ചന രാഷ്ട്രീയം
കേവലം രാഷ്ട്രീയ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ നാട്ടിലെ വിദ്യാർത്ഥികളെ പ്രലോഭിപ്പിച്ച് വശംവദരാക്കി ജാതിക്കും മതത്തിനും നേരെ ഉപയോഗിക്കുന്നു. വെറും രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് ഇതിലുള്ളത്. ഈ ഇന്ത്യ ഒരു രാജ്യമല്ല, മതസൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ്, ശാന്തിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും സ്വർഗമാണ്. എന്തോ പുണ്യം ചെയ്തതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ എത്തിച്ചേർന്നത് മോനെ. ഞാൻ എന്റെ തെറ്റുകളൊക്കെ തിരുത്താൻ പോകുവാ. അവന്റെ ഫേസ് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നില്ല സർ. അൽഖ്വയ്ദയാണെന്നൊരു സംശയമുണ്ട്. സാറിന് എന്ത് പറ്റി? അത് വേറെ ആരുമല്ല, സാറിന്റെ സ്വന്തം അനിയനാ. അനിയനോ? വിശ്വസിക്കില്ല, ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഇംപോസിബിൾ. സാർ, സാറിന്റെ അനിയന്റെ ഫ്രണ്ട് വേണു. അണ്ണാ, ഞാനിപ്പോ ടി വി കണ്ടതേ ഉള്ളൂ. ഞാൻ സലൂണിലുള്ളത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കുറെ നേരമായിട്ട് അവന്റെ ഫോൺ ബിസി ആണ്. ആരോ അവന്റെ പിന്നിലുണ്ടെന്നുള്ളത് സത്യമാണ്. ദിസ് ഈസ് റിമോട്ട് ഓപ്പറേഷൻ. രാമൻ സാർ, എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട്. ഫ്ലൈഓവർ ഹൈജാക്ക് ചെയ്തിരിക്കുക സാർ. ഫ്ലൈഓവറിൽ നിന്നും കൃത്യമായ അപ്ഡേറ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ട് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുന്ന ഒരു പുതിയ അതിഥിയെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇദ്ദേഹം ഒരു പ്രകൃതി വിരുദ്ധ അല്ല, പ്രകൃതി ചികിത്സാ ഗുരുവാണ്. ആരോഗ്യം എന്നാലേ എനിക്ക് പ്രാണനാണ്. പച്ചക്ക് തിന്നാൽ പച്ചയായിട്ടിരിക്കാം നമുക്ക്, തൃണം കഴിച്ചാൽ ഗുണമുള്ളവനായിട്ടിരിക്കാം. സത്യത്തിൽ ഫസ്റ്റ് ബോംബ് എവിടെ ബ്ലാസ്റ്റ് ചെയ്തെന്ന് അറിയാമോ? എവിടെ? നമ്മുടെ വയറ്റിലാ. ടേസ്റ്റ് ടേസ്റ്റ് എന്ന് റോസ്റ്റ് ചെയ്ത ഫാസ്റ്റ് ഫുഡിനെ ടേസ്റ്റ് ചെയ്തപ്പോ അത് ബാത്റൂമിലെ ബ്ലാസ്റ്റ്. അതാണ് ടെററിസം. എന്നെ സംബന്ധിച്ചിടത്തോളം ടെററിസം എന്നാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടൊരു രോഗമാണ്. നിങ്ങൾ എന്ത് കഴിക്കുന്നോ അതനുസരിച്ചിരിക്കും നിങ്ങളും. അപ്പൊ പുല്ല് കഴിച്ചാലോ? പുല്ല് കഴിക്കുന്ന ആടുമാടുകൾ മലകയറി ഇറങ്ങുന്നു, മാടുകളെ തിന്നുന്ന മനുഷ്യരോ ആശുപത്രിയിൽ കയറി ഇറങ്ങുന്നു. സസ്യാഹാരങ്ങളെ അകറ്റി നിർത്തരുത്, മുളപ്പിച്ചവയെ കഴിക്കാവൂ. തന്തൂരി ചിക്കന്റെ ലെഗ് പീസ് എങ്ങനെ ഉണ്ടാകും? ഗണ്ണ് പോലെ ഇരിക്കും. അത് തിന്നുന്നവർ ഗൺ പിടിക്കോ അതോ നിങ്ങളുടെ കാല് പിടിക്കോ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് ഡോക്ടർ ഒന്ന് കാണാനുണ്ട്. നിങ്ങളിത് പ്രൈം ടൈമിൽ കാണിച്ചോ. ആ ശരി, ഓക്കെ. സാർ, ഡിന്നർ റെഡി. Please portray. Avan aarunna demand undu nan parnjittilla sir. You are totally safe sir. As of now, electrical fencing karana njanku avare adutheke ettan kayyunnilla sir. Maaru nikku. Try to understand. Home minister um commissioner um ettittunde. Ninde demands endanu parayu. Parayu brother. Your demands. Ende original demands. Ende original demands. Jaililulla. എന്നെ കൊല്ലു അതോ എല്ലാരെയും കൊല്ലു. കൊല്ലാ നീ. ആ ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാതെ ഞാൻ ഡിമാൻഡ്സ് പറയില്ല. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാ ചെയ്ത്. ശരി, ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാൻ അയാൾ സമ്മതിക്കില്ലെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ അയാൾ സമ്മതിച്ചു. അതിനർത്ഥം അയാളെന്തോ ടെൻഷനിലാണെന്നാണ്. ഒരു ആംബുലൻസ് ആൻഡ് സ്ട്രക്ചർ ബസ്.
ഒരു ആംബുലൻസും സ്ട്രക്ചറും അത്യാവശ്യമായിട്ട് വേണം. ആ ഇലക്ട്രിക്കൽ ഗ്രിഡ് രണ്ട് മിനിറ്റത്തേക്ക് ഓഫ് ചെയ്തോ. ഇവിടെ ഒരു ഡ്രൈവർ ജീവന് വേണ്ടി പിടയാണ്. രണ്ട് മിനിറ്റ് ഇലക്ട്രിക്കൽ ഗ്രിഡ് ഓഫ് ചെയ്യാം. ആരെങ്കിലും ഓവർ സ്മാർട്ട്നസ് കാണിച്ച കൊന്നുകളയും ഞാൻ. सर अनवर पानी मुझे बॉम्ब लगाने के लिए बोला सर मुझे वो ठीक नहीं लगा सर मैंने बॉम्ब नहीं लगाया सर अनवर ഇവിടെ താമസിക്കുന്നതിനെ കറിയോ സർ ആംബുലൻസും സ്ട്രക്ചറുമാണ് ഇപ്പോൾ അവന്റെ പുതിയ ആവശ്യം ഇത് വേറൊരു നാടകമായിരിക്കുമോ യു ആർ അണ്ടർ അറസ്റ്റ് സറണ്ടർ എങ്ങനെ സ്ട്രക്ചറിന്റെ അടി കൂടി ഇഴഞ്ഞു വന്നോ നീ എന്ത് മണ്ടൻ പോലീസാരനാട ഈ സമയത്ത് അവനോട് ഹീറോയിസം കാണിക്കാൻ വന്നിരിക്കുന്നു അവരോട് പോമറ ഞാൻ ഇപ്പോൾ ഇലക്ട്രിക്കൽ ഗ്രിഡ് ഓൺ ചെയ്യാൻ പോവുകയാണ് വേഗം എടുത്തു പോ ചേ ഹേയ് നിങ്ങൾക്ക് എന്താ വാട്ടി പിടിച്ചോ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെ പോലീസാരെ അയക്കുന്നു നിങ്ങൾ അറിഞ്ഞോ അറിയാതെ സിറ്റുവേഷൻ വഷളാക്കുകയാണ് ഇനി ഇത് ആവർത്തിക്കരുത് ഓക്കേ ഓക്കേ ഓക്കേടാ കൂൾ ഡിമാൻഡ്സ് പറ പറയണ പറ എനിക്കത് ഡിമാൻഡ്സ് അല്ല കമാൻഡ്സ് ആണ് ഇവര് മണ്ടന്മാരാണ് സിറ്റുവേഷൻ മനസ്സിലാക്കാതെ പോലീസാരെ അയക്കുന്നു എത്ര പേരുടെ ജീവൻ അപകടത്തിൽ എന്ന് നിങ്ങൾക്ക് അറിയാമോ പോലീസിനെ അയച്ചിരിക്കുന്നു ഇവിടെ ഉള്ളത് BLU-82 ബോംബ്സ് ആ ബോംബ് പൊട്ടിയാ ഈ ഹൈടെക് സിറ്റി മുഴുവൻ പൊട്ടി തകരും അതിനു പറ്റിയ മൂന്ന് ബോംബുകളുണ്ട് മിനിമം 100,000 പേരെങ്കിലും മരിക്കും കാൻ യു ഗൈസ് ഇമാജിൻ ദാറ്റ് എന്നിട്ട് പോലീസിനെ അയച്ചിരിക്കുന്നു ഈ ബോംബ് ബ്ലാസ്റ്റ് ആയാൽ ചെയ്യേണ്ട നടപടികൾ വല്ലതും എടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ മിനിമം സ്റ്റാഫ് പോലും ഇല്ല സ്പെഷ്യൽ ടാസ്കിനെ ഇൻഫോം ചെയ്തോ സിവിൽ ഡിഫൻസിനെ അറിയിച്ചോ കമാൻഡർ ഫോഴ്സ് സ്നിഫർ ഡോഗ്സ് ഞാൻ ജൂസാ കുടിക്ക ഫോറൻസിക് യൂണിറ്റ് ഒറിജിനൽ റെസ്ക്യൂ യൂണിറ്റ് STF ഒക്ടോപസ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ATS SRPF വയർലെസ് ടീം ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡ് റിമോട്ട് ജാമസ് യൂണിറ്റ് ഇവരെല്ലാവർക്കെങ്കിലും ഇൻഫോം ചെയ്തോ 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 ഇല്ലല്ലോ എന്നിട്ട് പോലീസിനെ മാത്രം അയച്ചിരിക്കുന്നു സൂപ്പറാ സൂപ്പർ എല്ലാം പൊട്ടിത്തെറിക്കട്ടെ എന്താണ് സർ നിങ്ങളുടെ അനിയൻ ഡീവിയേറ്റ് ചെയ്യാണോ ഡീവിയേറ്റ് ചെയ്യല്ല അവൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാണ് ബോംബ് സ്ക്വാഡ് ഫയർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഓൾ ഡിപ്പാർട്ട്മെന്റ് അലർട്ട് ആയിരിക്കണം There is a big hidden problem. Okay, sir. We will do right now. എന്റെ ഒറിജിനൽ ഡിമാൻഡ്സ് പറഞ്ഞു ഞാൻ പറയില്ലണ എന്തിനാണ് നിങ്ങളുടെ ഡിമാൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡിമാൻഡ്സ് എന്ന് പറയണ നമ്മൾ ടീമല്ലേ എന്നാ ഇനി പറഞ്ഞോണ ഓക്കേ ജയിലിലുള്ള എന്റെ അസ്ലാമിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീസ് ചെയ്യണം അപ്പോൾ അതാണ് കാര്യം അസ്ലാം ഭായി ഈ അടുത്ത ഞാൻ പേപ്പറിൽ വായിച്ചേയുള്ളൂ നമ്മുടെ ആ ബോംബ് ബ്ലാസ്റ്റിലെ പ്രധാന കണ്ണി എവിഡൻസ് എല്ലാം കിട്ടിക്കഴിഞ്ഞല്ലോ അണ്ണാ അസ്ലാം ഭായിയെ നമുക്ക് പുറത്തിറക്കണ്ടാണ് അല്ലെങ്കിൽ ഇവര് ശിക്ഷിക്കണം എടാ എന്റെ ഡിമാൻഡ്സ് മുഴുവൻ കേക്ക് അസ്ലാം ഭായിയെ പെട്ടെന്ന് റിലീസ് ചെയ്ത് ഹെലികോപ്റ്ററിൽ കയറ്റി വിക്രാബാദിൽ ഡ്രോപ്പ് ചെയ്യണം ക്ലിയർ ഇതൊക്കെ ടിവിയിൽ ലൈവായി കാണിക്കണം ലൈവായിട്ട് തന്നെ അപ്പ ബിഗ് ബഡ്ജറ്റ് ഹോളിവുഡ് സിനിമ പോലെ ഉണ്ടണ്ണ ഹൈദരാബാദിലെ ബോംബ് ബ്ലാസ്റ്റ് അടിപൊളി പ്ലാൻ ആണ് അണ്ണാ ഒരു ചെറിയ കാര്യം പ്രൈവറ്റ് ഹെലികോപ്റ്റർ മതി എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ സേഫ്റ്റി പ്രോബ്ലം ഉണ്ടാവും ഓക്കേ ബ്രോ ഞാൻ നിങ്ങളുടെ അനിയനല്ലേ ബ്രോ ഓക്കേ അല്ലേ സൂപ്പർ എന്റെ ഒറിജിനൽ ഡിമാൻഡ്സ് വൺ സെക്കൻഡ് അണ്ണാ നമ്മൾ എന്തായാലും ഇത് ചെയ്യൂലേ കുറച്ച് പൈസ കൂടി ചോദിക്കട്ടെ ചെലവിനെടുക്കാന്നേ കാശ് വേണ്ട ഡിമാൻഡ് നീ പറയടാ വേണ്ടെങ്കിൽ വേണ്ട ഞാൻ ചോദിച്ചതല്ലേ ഉള്ളൂ ബലം പിടിക്കുന്ന എന്തിനാ എന്റെ ഒറിജിനൽ ഡിമാൻഡ്സ് ഒരു മിനിറ്റ് ഞാൻ ഇപ്പോ അതെ അണ്ണാ നിങ്ങൾ എങ്ങനെ എസ്കേപ്പ് ആവും എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഡിമാൻഡ്സ് പറ നീ അണ്ണൻ എസ്കേപ്പ് ചെയ്യുന്ന പിന്നെ എന്ത് പറയണം ഞാൻ പറഞ്ഞേക്കാം ഓക്കെ ഓക്കെ എന്റെ ഒറിജിനൽ ഡിമാൻഡ്സ് വൺ മിനിറ്റ് അണ്ണാ അണ്ണാ ഒരു ലാസ്റ്റ് ഡൗട്ട് അണ്ണാ ഇതും കൂടെ എടാ എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്ന അല്ലണ്ണാ നമ്മളിപ്പോ ഒരു ടീമായ സ്ഥിതിക്ക് ഞാനിപ്പോ ആലോചിച്ചപ്പോ ഉണ്ടല്ലോ അവരുടെയൊക്കെ മുമ്പിൽ ഞാനല്ലേ ഇപ്പൊ ഹീറോ ആവുന്നത് അപ്പൊ അണ്ണന്റെ അവസ്ഥ എന്താ പ്ലാനിങ് മൊത്തം അണ്ണൻ ചെയ്തു അതെല്ലാം എന്നെ വെച്ച് എക്സിക്യൂട്ട് ചെയ്തു അണ്ണൻ അഭിനയിച്ച സിനിമയ്ക്ക് എനിക്ക് ഓസ്കാർ തരുന്ന എന്തിനാ എനിക്കത് സഹിക്കാൻ പറ്റില്ല നിങ്ങളെ വില്ലനാക്കി അവൻ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ എനിക്കത് കൈ ധരിച്ചു വരുന്നുണ്ടാ അണ്ണൻ തന്നെ നേരിട്ട് വന്ന് ഇവരോട് ഡിമാൻഡ് ഒന്ന് പറഞ്ഞു നോക്ക് ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഒക്കെ അണ്ണൻ പിന്നെ ട്രെൻഡി ആയിരിക്കും എനിക്ക് ഹേർട്ട് ആവുന്നുണ്ടോ അണ്ണൻ എന്താ ഇവിടെ വരാത്തത് അണ്ണൻ തന്നെ ഡയറക്റ്റ് വന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് വരാനും പാടില്ല ഡിമാൻഡ് ചോദിക്കാനും പാടില്ല ഖയാമനെ ഏൽപ്പിച്ചതാ മിസ്സായതാണ് 12 മണി വരെ ഉള്ളൂ അതുകൊണ്ടാ നിന്നെ ആ
അപ്പൊ ഖയാമിനെ വെച്ച് നിങ്ങൾ പ്ലാൻ ചെയ്തത് എക്സിക്യൂട്ട് ആവാതെ ഫെയിൽ ആയപ്പോ എന്റെ ലവ് സ്റ്റോറി കണ്ടു. അവിടെ വെച്ച് ഞാൻ എന്റെ നമ്പർ ഉയർത്തി കാണിച്ചത് മണ്ടത്തരമായി പോയി. പിന്നെ നിങ്ങൾ ഒരുത്തിനെ ഷൂട്ട് ചെയ്ത് എന്നെ അതിൽ ട്രാപ്പ് ചെയ്തു. വാവ് ഭായ്, ക്യാ ബാത് ഹൈ, ക്യാ ഖേൽ ഹൈ. എടാ, എന്താടാ നിനക്ക് വേണ്ടത്? എന്റെ സ്ട്രെങ്ത് എന്തെന്ന് അറിഞ്ഞുകൊണ്ടാണ് നീ കളിക്കുന്നത്? അൻവർ ഭഗവാനാണെന്ന് ഓർത്തോ. ഫ്ലൈ ഓവറിന്റെ മുകളിൽ ഫ്ലൈ ഓവറിൽ മൂന്ന് ബോംബ് വെച്ചിട്ടുണ്ട്. നിന്റെ കയ്യിലുള്ള റിമോട്ടിൽ അമർത്തിയാൽ ഫ്ലൈ ഓവർ കത്തി ചാമ്പലോ. അതിനെന്താ? എനിക്ക് ദേഷ്യം വന്നാ ഞാൻ സ്വയം ഷൂട്ട് ചെയ്ത് ചാവും. കാണോ, ഷൂട്ട് ചെയ്യട്ടെ. കാൽക്കുലേഷൻ തെറ്റിയോ ബ്രോ? ഇനി ഈ ഗെയിം ഒന്ന് മാറ്റി പിടിച്ചാലോ? ഇനി നിന്റെ ഡിമാൻഡ്സ് ഞാൻ പറയണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണം. ക്യാ ബായ്, കേൾ ശുരുക്കര. ഇറ്റ്സ് എ സ്മോൾ ഗെയിം. നീ കളിച്ച പോലെ തന്നെ ചെറിയൊരു ചേഞ്ച്. ഇപ്പൊ നീ പ്ലെയർ ആൻഡ് ഐ എം ദ ക്യാപ്റ്റൻ. പ്ലെയറും ക്യാപ്റ്റനും തമ്മിലുള്ള റിലേഷൻ വെരി സിമ്പിൾ. ഞാൻ പറയാതെ തന്നെ നിനക്കറിയാം. നീ കളിക്കുന്നവൻ, ഞാൻ കളിപ്പിക്കുന്നവൻ. നീ ബോൾ, ഞാൻ ലെഗ്. ഈ ഗെയിമിലെ ടു സിമ്പിൾ റൂൾസ്. റൂൾ നമ്പർ വൺ, എന്റെ ഗേൾ ഫ്രണ്ട് ഈ ഫ്ലൈ ഓവറിൽ നിന്ന് സേഫായിട്ട് പുറത്തു പോകണം. റൂൾ നമ്പർ ടു, ഇനിയും ഡിസൈഡ് ചെയ്തിട്ടില്ല ബ്രോ. ഹലോ, ഹലോ, കം ഓൺ, കം ഓൺ, കം ഓൺ, കം ഓൺ, കം ഓൺ. സർ, അന്നർ ഇവിടെ ഉണ്ടായിരുന്നു. എസ്കേപ്പ് ആയതാണ് സർ. ഞങ്ങൾ ഇവിടെ നിന്നാ പിരിഞ്ഞത്. അടുത്ത ബിൽഡിംഗ് എല്ലാം ചെക്ക് ചെയ്യേ. ചെക്ക് പോസ്റ്റിൽ അലേർട്ട് ആവാൻ പറയൂ. സർ, കൺട്രോൾ റൂം മെസ്സേജ് ആണ്. സർ, അർജന്റായിട്ട് താഴേക്ക് വരണം പ്ലീസ്. ഓക്കെ. ഗെയിം എന്റെ കയ്യിലേക്ക് വരുമെന്ന് ഉറപ്പായതോടെ അവൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി. ചിലപ്പോൾ അവൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. തെറ്റിദ്ധാരണ മാറ്റുകയാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക. ഓക്കേ അല്ലേ? ബ്രേക്കിംഗ് ന്യൂസ്, ലീവിലായിരുന്ന സംസ്ഥാനത്തെ ഡി ഐ ജി സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. സർ, ഡി ഐ ജി സർ എത്തിയിട്ടുണ്ട്. ഇവന്റെ പേര് ഖയാം സർ. ഇറ്റ്സ് എ പ്രീ പ്ലാൻഡ് ടെററിസ്റ്റ് ഓപ്പറേഷൻ. ആക്ച്വലി അവൻ ഓപ്പറേഷൻ ഫിനിഷ് ചെയ്തതാണ് സർ. എന്താ ചെയ്യാതിരുന്നത്? സർ, ഈ വിവരം ഞാൻ ഹോം മിനിസ്റ്റർ അറിയിച്ചു. ഓ, കം ഓൺ രാമോഹൻ, വി ഡോണ്ട് ഹാവ് എനി പ്രോപ്പർ എവിഡൻസ്. വി കാൻ്റ് ഗോ ടു ഹോം മിനിസ്റ്റർ ലൈക്ക് ദിസ്. ഡൽഹിയിൽ നിന്ന് കോൾസ് വരുന്നുണ്ട് സർ. ഞങ്ങൾ അവിടേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നു. സർ, ഡി ഐ ജി, ഞാൻ ഫ്ലൈ ഓവറിലേക്ക് പോവുകയാണ് സർ. എന്തിന് സർ? സമയം നോക്കൂ സർ, ജസ്റ്റ് 10 minutes left. What do you mean? Sir, it's a prank call, sir. I will handle it. നിങ്ങളുടെ ജീവൻ അത് അപകടമാണ്. എന്റെ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകാൻ ഞാൻ തയ്യാറാണ് സർ. അതെന്റെ ബാധ്യതയാണ്. ബ്രേക്കിംഗ് ന്യൂസ്, ഡി ഐ ജി ഫ്ലൈ ഓവറിലേക്ക് പോകുന്നു. അദ്ദേഹം ജീവനോടെ തിരിച്ചു വരുമോ ഇല്ലയോ കാണാം ഒരു ബ്രേക്കിന് ശേഷം.
നിങ്ങളിങ്ങോട്ട് വരരുത്, വന്നാൽ എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും. സാർ, നിങ്ങൾക്ക് സിറ്റുവേഷൻ അറിയില്ല, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. പ്ലീസ്. അറിയാം, നീ ഒരു ടെററിസ്റ്റ് അല്ലെന്ന് എനിക്കറിയാം. നീ ഏത് ഗൺ പോയിന്റിലാണോ ഉള്ളത്, അതേ ഗൺ പോയിന്റിലാ ഞാനും ഉള്ളത്. എന്റെ ഫാമിലിയെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുക, എന്റെ കൊച്ചു കൊച്ചു മക്കള്, എന്റെ ഭാര്യ. നിന്നെ കൊണ്ട് ഡിമാൻഡ്സ് പറയിപ്പിച്ചില്ലെങ്കിൽ അവരെല്ലാം കൊല്ലും. അയാൾ ഒരു മനുഷ്യനാണോ? കൊച്ചു പിള്ളേരുടെ ജീവൻ വെച്ച് കളിക്കുന്നു. നിങ്ങൾ അയാളുടെ ഡിമാൻഡ്സ് പറയരുത്. അതെ മോനെ, ഇദ്ദേഹം പറയും പോലെ കേട്ട് കഴിഞ്ഞാൽ നമ്മളെ കാവും കൊല്ലും. അത് വെറുതെ. നമ്മൾ അയാളുടെ ഡിമാൻഡ്സ് അംഗീകരിച്ചാൽ ഇവിടെ കൂട്ടക്കൊല നടക്കും. കൂട്ടക്കൊലയോ? ശരിക്കും അവന്റെ ഡിമാൻഡ്സ് എന്താ? സാർ പറയ സാർ. ഞാനോ? എനിക്ക് പറയാൻ പാടില്ല. നിന്നെ കണ്ടതിന് ശേഷം നിന്നെ കൊണ്ട് പറയിക്കാനാ പറയുന്നേ. എന്റെ കുടുംബം, കൊച്ചു കൊച്ചു മക്കള്. ഡിമാൻഡ്സ് എന്താ? അവനൊരു ടെററിസ്റ്റിന് ജയിലിൽ നിന്ന് റിലീസ് ചെയ്യണം. അത് മാത്രമല്ല, നടക്കുന്നതൊക്കെ ടിവിയിൽ ലൈവായിട്ട് കാണിക്കാൻ വേണം. നോക്കൂ, അവരോട് ഡിമാൻഡ് പറയൂ, അവരോട് ഡിമാൻഡ് പറയൂ, പ്ലീസ്. അസലം ബായി റിലീസ് ചെയ്ത് വിക്രം ബാദൽ ഡ്രോപ്പ് ചെയ്ത് ടിവിയിൽ അത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യണം. അതിന് സെൻട്രൽ ലെവൽ ഡിസിഷൻ വേണ്ടി വരും. എനിക്കെന്തോ ഇതൊന്നും ശരിയാണെന്ന് തോന്നുന്നില്ല. നിന്നെ കൊണ്ട് മാഡം, എന്റെ ഫാമിലി, കൊച്ചു കൊച്ചു മക്കള്. സാർ പറഞ്ഞത് ശരിയാ. എന്തൊക്കെയായാലും അസലം ബായി റിലീസ് ചെയ്യണം. അസലം ബായി റിലീസ് ആവുന്നതിന് മുമ്പ് നമുക്ക് രക്ഷപ്പെടണം. ശരിയല്ലേ സാർ? യെസ്. ഡിമാൻഡ് പറയും, നിങ്ങളെയെല്ലാം ഞാൻ സേവ് ചെയ്തോളാം. അതല്ലാതെ നിങ്ങൾക്ക് വേറെ പ്ലാൻ ഒന്നും ഇല്ലേ? അതെല്ലാം വിട്ടേക്കു, ഇതാ കറക്റ്റ്. നോ, ഇങ്ങനെ എടുത്തു ചാടല്ലേ. Let's think about it. Please try to understand the situation. നിങ്ങളെല്ലാവരെയും ഞാൻ സേവ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? എന്റെ ഫാമിലിയും കുഞ്ഞുങ്ങളെ എനിക്ക്. നീ ഇനി ഒന്നും പറയണ്ട. സാർ പറഞ്ഞാ ശരി. ഞാൻ ഡിമാൻഡ്സ് പറയാൻ പോവാ. സാർ, നിങ്ങളെ വിശ്വസിച്ച് ഡിമാൻഡ് പറയാൻ പോവാ. എല്ലാവരെയും രക്ഷിക്കണേ സാർ. യെസ്, ഞാൻ രക്ഷിക്കും. എല്ലാവരെയും സേവ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? എന്നെ വിശ്വസിക്കൂ. സേവ് ചെയ്യാനോ? ചെയ്യാമടാ, ചെയ്യാം. എന്റെ ഒറിജിനൽ ഡിമാൻഡ്സ്. ജയിലിലുള്ള അസ്ലം ഭായിയെ തൂക്കിക്കൊല്ലണം. യെസ്, ജയിലിലുള്ള അസ്ലം ഭായി ഇപ്പൊ തന്നെ തൂക്കിക്കൊന്നില്ലെങ്കിൽ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഫ്ലൈ ഓവർ ബ്ലാസ്റ്റ് ചെയ്തിരിക്കും. അവന് നമ്മളെ കൊല്ലുന്നതിനേക്കാൾ ഡിമാൻഡ്സ് പറയുന്നതാണ് മുഖ്യം. അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഫ്ലൈ ഓവറിൽ വരുന്നവനാണ് ടെററിസ്റ്റ്. പക്ഷെ അതൊരു 50% ചാൻസ് മാത്രമാണ്. ഞാനത് കൺഫേം ചെയ്ത് കഴിഞ്ഞ് നിന്നെ ഇൻഫോം ചെയ്യാം. അവൻ എന്ത് പറഞ്ഞാലും നീ അത് കാര്യമാക്കണ്ട. ഞാൻ എന്ത് പറയുന്നോ അത് നീ ചെയ്താൽ മതി. ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഓർത്ത് വെച്ചോ, ടെററിസ്റ്റ് രാക്ഷസന്മാരല്ല, അവരും മനുഷ്യരാ. ആർക്കും അവരെ പിടികൂടാം. ഓക്കെ, എന്റെ പൊന്ന് സാറേ, ചിലപ്പോ ജീനിയസുകൾക്കും തെറ്റ് സംഭവിക്കും. അൻവർ, അതായത് താൻ എന്നോട് പറഞ്ഞ 3 ഡിമാൻഡ്സിൽ 2 എണ്ണമേ ഞാൻ റിവീൽ ചെയ്തുള്ളൂ. 3-ാമത്തേത് താൻ തന്നെ അറിയാതെ പറഞ്ഞു. അസലം ബായി റിലീസ് ചെയ്ത് വിക്രം ബാദൽ ഡ്രോപ്പ് ചെയ്ത് ടിവിയിൽ അത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യണം. അതിന് സെൻട്രൽ ലെവൽ ഡിസിഷൻ വേണ്ടി വരും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഞാൻ ആ ടെററിസ്റ്റിന്റെ പേര് പറഞ്ഞേയില്ല. അസലം ഭായ്, ആ ഫ്ലോയിൽ നീ തന്നെ പറഞ്ഞു. പ്രഷർ കൂട്ടാനായിട്ട് അക്യുപ്രഷർ പോയിന്റ്, അഡീഷണൽ ക്ലൂ. മൊത്തത്തിൽ പറഞ്ഞ നിന്റെ ഗെയിം ഞാനായിരുന്നു കൺട്രോൾ ചെയ്തത്. ഞാൻ പറഞ്ഞ ഡിമാൻഡ്സ് ഇപ്പൊ തന്നെ നടപ്പിലാക്കിയില്ലെങ്കിൽ DGP തല ഇവിടെ പൊട്ടിച്ചിതറും. എനിക്ക് മീഡിയ സപ്പോർട്ട് വേണം. ഇപ്പൊ ഇവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായ ആരൊക്കെ മരിക്കും, എത്ര നഷ്ടമുണ്ടാവും എന്ന് എനിക്ക് ഡൽഹിയോട് വിളിച്ചു പറയണം. പ്രളയാഗ്നികൾ പടരുമ്പോൾ അതു നാശം, വിഷം 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 വിഷം.
അസ്ലമായിക്ക് വധശിക്ഷ വിധിക്കണമെന്ന് ലോകമാകെ ഒരേ സ്വരത്തിൽ ശബ്ദമുയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രണയാഗ്നികൾ പടരുമ്പോൾ അതു നാശം വിഷം വിഷം, കലഹത്തിലൊരുങ്ങുമ്പോൾ അതു നാശം വിഷം വിഷം, നാശത്തിലു വിത്തിട്ടാൽ നാശം താൻ വിഷം വിഷം. വിധ്വംസകം സൃഷ്ടിച്ചാൽ വിധ്വംസകം വിഷം വിഷം, സ്വാർത്ഥതകൾ കൂടുമ്പോൾ അനർത്ഥമേ വിഷം വിഷം, പീഡനത്തിനൊരുങ്ങുമോരെ വേരോടെ ഒടുക്കേണം വിഷം 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 വിഷം, വിഘ്നങ്ങൾ തീർപ്പവരെ സംഹരിക്കും വിഷം വിഷം. മാനവത്വം മൃതമായി മൃഗമായി മാറിയു, മാനവത്വം മൃതമായി മൃഗമായി മാറിയു, ഏതു മതം നാണേലും കാക്കണമൊരു സിദ്ധാന്തം. മനുഷ്യനാൽ മനുഷ്യനെ മാറണം മാറണം, ഏതു മതാഹ്വാനം ഏത് സന്ദേശം. വിഷം 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 വിഷം, ഏതു മതാഹ്വാനം ഏത് സന്ദേശം. വിദ്വേഷം വെടിയുമ്പോൾ മനവാകെ സുഖം സുഖം, ഉഗ്രത്വം നകരുമ്പോൾ മനസൗഖ്യം വരും വരും, ജനഹിംസകൾ മതിയാക്കൂ സൗഹാർദ്ദം. ബ്രേക്കിംഗ് ന്യൂസ്, ഹിസ്റ്റോറിക്കൽ ഡിസിഷൻ, ഒരു ചരിത്രാത്മക തീരുമാനം. ജയിലിലുള്ള അസ്ലമിനെ നാളെ രാവിലെ തൂക്കിക്കൊല്ലുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി അസ്ലമിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കുന്നതാണ്. ഒടുവിൽ കിട്ടിയ വാർത്തയനുസരിച്ച് അസ്ലം ഭായ് എന്ന തീവ്രവാദിയെ ജയിലിൽ നിന്നും വൈദ്യ പരിശോധനയ്ക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഗൺ കൈക്കലാക്കിക്കൊണ്ട് ജയിലിനുള്ളിൽ വെച്ച് തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേർക്ക് നിറയൊഴിച്ചിരിക്കുകയാണ്. ജയിലിലുള്ള അസ്ലം മരിച്ചു കഴിഞ്ഞു. അസ്ലം, 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 ഇവിടെ നിന്ന് ആരും ജീവനോടെ പുറത്തു പോവില്ലടാ. അത് വർക്കാവില്ല ബ്രോ, ജാമസ് ഓണാണ്. I will kill everybody. ഇല്ല, ഒന്നും പറയാറായിട്ടില്ല. ഞാൻ വിളിക്കാം ഒരു മിനിറ്റ്. അപ്പൊ ഡി എജി തന്നെയാണോ? അൻവർ ഭഗവാനാണടാ. ഗൈമീസ്, നോട്ട് ഓവർ ബ്രദർ. ഐ ആം ദ ക്യാപ്റ്റൻ. Don't touch it. ബേവക്കൂഫ്, അത് റിമോട്ടിൽ വർക്ക് ചെയ്യില്ല. എന്തായാലും പൊട്ടും. ഇവൾ മരിച്ചിരിക്കുവടാ. അവൾ മരിക്കും, മരിക്കുവടാ. സർ, എന്തെങ്കിലും ചെയ്യണം സർ, രക്ഷിക്കണം സർ. സർ, no sir, no way. സമയം കഴിഞ്ഞു പോയി സാർ. നോ നോ സാർ, പ്ലീസ് സാർ, പ്ലീസ് സാർ, പ്ലീസ് സാർ. ടൈമർ ബോംബ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു. ഡിഫ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന്. Thank you.
കല്യാണം കഴിച്ചോട്ടെ മാങ്കു. എനിക്ക് സ്പൈഡർമാനെ പോലെ ക്ലൈംബ് ചെയ്യാൻ അറിയില്ല, ശക്തിമാനെ പോലെ ജമ്പ് ചെയ്യാനും അറിയില്ല, സൂപ്പർമാനെ പോലെ ഹീമാനെ പോലെ ഫൈറ്റ് ചെയ്യാനും അറിയില്ല. നമ്മൾ കല്യാണം കഴിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഈ സ്കൂളിൽ പഠിക്കാം. ഒരുമിച്ച് ഹോംവർക്ക് ചെയ്യാം, ലഞ്ച് കഴിക്കാം. നിന്റെ ബർത്ത്ഡേയിൽ മാത്രമല്ല, നിന്റെ ഡെത്ത് ഡേയിൽ ഞാൻ കൂടെ ഉണ്ട്. ഐ ലവ് യു. രണ്ടാമത്തെ വയറ് ഡിസ്കണക്ട് ആയാൽ ടോഗിൾ സ്വിച്ച് ഓഫായി പവർ സപ്ലൈ നിന്ന് പോകും. ഗെയിം നന്നായി പ്ലാൻ ചെയ്തു സർ. ഡിപ്പാർട്ട്മെന്റിൽ ആർക്കും ഒരു സംശയം തോന്നിയില്ല. ആക്സിഡന്റ്, ട്രാഫിക് ജാം, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തു. പക്ഷെ സാറിനൊരു മിസ്റ്റേക്ക് പറ്റി. എന്റെ അനുജനെ നിങ്ങൾ ടീമിൽ ഉൾപ്പെടുത്തി. അവൻ ഏത് ടീമിലിരുന്നാലും ആ ടീം ജയിക്കില്ല, ചെറിയ പ്രായം മുതൽ അങ്ങനെ. നിങ്ങളിപ്പോ അറസ്റ്റ് ചെയ്താൽ 5-star ഫെസിലിറ്റിയുള്ള ജയിൽ, പിന്നെ കോടതി, കോസ്റ്റ്ലി ലോയേഴ്സ്, ബുള്ളറ്റ് പ്രൂഫ് വെഹിക്കിൾസ്, എനിക്കാണെങ്കിൽ ഭീഷണി, തട്ടിക്കൊണ്ടുപോക്ക്, കസ്റ്റഡി റിസ്ക്, ഹ്യൂമൻ റൈറ്റ്സ്, ദയാഹർജി, സിമ്പത്തി. Time waste. Hey, 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 hey!